بسم الله عظيم القدرة والشان، بسم الله عظيم القدرة والشان، شديد البطش بالبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. صدق الله مولانا العلي العظيم. من تمسك بسنتي عند فساد أمتي فله أجر مئة شهيد، صدق رسول الله صلى الله عليه وسلم. سريت من حرم ليلا إلى حرمي، كما سار البدر في تاج من الظلم، وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا سيدي هدي الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلة حيلتي أدركني. السلام عليكم ورحمة الله وبركاته. ഏറ്റവും ബഹുമാനവും സ്നേഹ ആദരവുകളും നിറഞ്ഞ ഈ ജമാഅത്ത് പള്ളിയുൽ ഖതീബ് അബൂബക്കർ ഹനീഫി, മറ്റു ഉലമാക്കൾ, ജമാഅത്തിൻ്റെ കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ, മഹാനായ റിഫാഇ ശൈഖ് തങ്ങളുടെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസികളായ മുഅ്മിനുകൾ മുഅ്മിനത്തുകളായ ഉമ്മമാര്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് മഹാനായ റിഫാഇ ശൈഖ് തങ്ങളുടെ വലിയ കറാമത്ത് കൊണ്ട് അള്ളാഹു ബറക്കത്തുകൾ വാരി കോരി തരുന്ന ഈ റജബ് മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു സാധുക്കളായ പാവങ്ങളായ നമ്മളെ എല്ലാവരെയും, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളെ സഹായിക്കുന്ന സഹകരിക്കുന്ന നാട്ടിലുള്ള വിദേശ നാടുകളിലുള്ള നമ്മെ സ്നേഹിക്കുന്ന നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയുള്ള, അള്ളാഹു ഇഷ്ടം വെക്കുന്ന അവൻ്റെ സജ്ജനങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ശാരീരികമായ, മാനസികമായ, കുടുംബപരമായ,
സാമ്പത്തികമായ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും രോഗങ്ങളും സഫയാക്കി ദുനിയാവിലും ആഖിറത്തിലും സലാമത്തിലും ഇസ്സത്തിലുമാക്കി തരട്ടെ. നമ്മുടെയും അവരുടെയും ഹയാത്തും മൗത്തും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തെറുമാറാകട്ടെ. മാരകമായ ക്യാൻസർ, ട്യൂമർ, കിഡ്നി അപകടങ്ങൾ, ഹാർട്ട് അറ്റാക്കുകൾ, സൈഡ് എഫക്റ്റുകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, വാഹന അപകടങ്ങൾ എല്ലാത്തിൽ നിന്നും നമ്മളെയും ഈ പറയപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്ത് സലാമത്താക്കി തരട്ടെ. ആമീൻ. ബഹുമാനികളെ, ഖൈറുൽ ജമാ മസ്ജിദ് മഗർ ഈ ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായി ഒരുപാട് വർഷങ്ങളോളം നീണ്ട 49 വർഷമായി ഇഫാഇ ശൈഖ് തങ്ങളുടെ ദഫറാദീവ് ആണ്ട് നേർച്ച നമ്മളിവിടെ നടത്തി വരുന്നു. അതിൻ്റെ ഈ വർഷത്തെ പരിപാടിയുടെ സമാപനത്തിൻ്റെ ഒരു ദിവസം മുമ്പാണ് അള്ളാഹു നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. പ്രഗത്ഭരും പ്രശസ്തരുമാരായ നല്ല ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ ഇവിടെ വന്നു വാള് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷും ഉറുദുവും എല്ലാ ഭാഷയും അറിയുന്ന നല്ല നല്ല ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കുറേ കാലമായി. ഞാൻ മുട്ടത്ത് ദർസ് നടത്തുമ്പോൾ ആ മുട്ടത്ത് നിങ്ങളെ ഖതീബ് വന്ന് ഓതിക്കൊണ്ടായിരുന്നു. ആ കാലം മുതൽ ഈ മൊഗറിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കെ സി റോഡ് പോയിട്ട് തന്നെ 29-30 കൊല്ലത്തോളം ഏകദേശമായി. അതിന് മുമ്പാണ് 4 വർഷം മുട്ടത്തുണ്ടായിരുന്നത്. അപ്പോഴെല്ലാം ഈ നാടുമായി ബന്ധപ്പെടുകയും അന്നത്തെ ചെറിയ പള്ളിയും ചെറിയ നാട്ടിലേക്ക് ചെറിയ മനുഷ്യനെ നിങ്ങൾ അന്നേ വിളിക്കുന്നുണ്ട്. ഇപ്പൊ മനുഷ്യൻ പണ്ടത്തെ ചെറുതേ ഉള്ളൂ, നിങ്ങളൊക്കെ വലുതായിട്ടുണ്ട്. പള്ളി വലുതായി, നാട് വലുതായി, വീടും പരിസരവും എല്ലാം വലുതായി. അള്ളാഹു വലുതാക്കി തരട്ടെ. ഞാൻ പിന്നെ പണ്ടത്തേനേക്കാൾ ഇപ്പൊ ചെറുതായിട്ടുള്ളത് അല്ലേ മോണിച്ച? അയാൾക്കറിയും. ഞാൻ കണ്ടപ്പോ ചോദിച്ചു, നിങ്ങൾ ഇത്ര ക്ഷീണിച്ചിന് എന്ത് ചെയ്തു? അപ്പോൾ നമ്മൾ ചെറുതായി കൊണ്ട് പോയിട്ട് ഇനിയിപ്പോൾ തിന്യാവും തന്നെ പോകുന്ന പരിപാടിയിലേക്ക്. നമ്മൾ പിന്നെ അങ്ങനെയല്ലേ. ഇപ്പം 59-60 വയസ്സ് ഏകദേശം ആയിക്കോട്ട് വന്നു. പിന്നെ 60 ആയാൽ പിന്നെ 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ് എൻ്റെ ഉമ്മത്തികൾ ആയുസ് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡേറ്റ് ആകുമ്പോക്ക് അങ്ങനെയാണല്ലോ, എയർപോർട്ടിൽ നിന്ന് അനൗൺസ്മെൻറ്റ് കേൾക്കും, ഇതാ ഫ്ലൈറ്റ് ഇത്ര മണിക്ക് വിടുകയാണ്, എല്ലാവരും പിന്നെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ ആക്കി, എല്ലാവരും പാസ്പോർട്ടും വിസയൊക്കെ റെഡിയാക്കി, ഇതാ നിന്നോളണം എന്ന് പറയുമ്പോൾ ആ വന്ന കൂടെ വന്ന ആൾക്കൊക്കെ ടാറ്റ പറഞ്ഞു, വരട്ടെ എന്നൊക്കെ പറഞ്ഞു, പെട്ടെന്ന് പാസ്പോർട്ടൊക്കെ റെഡിയാക്കി ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന കാണാം. ഗൾഫിൽ പോയാളും ഒമ്രക്ക് പോയ ആൾക്കൊക്കെ അനുഭവമാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ആ ടൈം അങ്ങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്കുള്ള ഒരുക്കം. പക്ഷേ 10, 50, 60 കൊല്ലായിട്ടും അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരുക്കം നമ്മൾ ഒരുങ്ങിയിട്ടില്ല അല്ല. ഉണ്ടോ? ഇല്ല. വയസ്സുള്ള ആരെങ്കിലും പറയുന്നുണ്ടോ ഞാൻ എല്ലാ നിലക്കും ഒരുങ്ങിയിട്ടുണ്ട് ഉസ്താദെ, അസറായിൽ വന്നിട്ട് നോക്കട്ട്, ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിനി, എപ്പോഴാണ് അയാൾ വരുന്നത് ആ വരുമ്പൊക്കെ ഞാൻ റെഡി, കാല് നീട്ടിയിട്ട് കൈ നീട്ടി കൊടുക്കും എന്ന് പറയാൻ ഒരൊറ്റ മനുഷ്യനും കഴിയില്ല.
അല്ലാഹുവിന്റെ ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, ഖുൽ നബിയേ, തങ്ങൾ ജനങ്ങളോട് പറയണം, ഇന്നൽ മൗത തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. സുബ്ഹാനല്ലാഹ്. ഖുൽ നബിയേ, തങ്ങൾ പറയണം, ഇന്നൽ മൗത, മരണം, തഫിറൂന മിൻഹു, മരണത്തിനെ തൊട്ട് നിങ്ങൾ എല്ലാവരും ഓടുകയാണ്. ഇപ്പൊ ഞാൻ വരുമ്പോക്ക് വലിയ രണ്ട് ആംബുലൻസ്, വലിയ ആംബുലൻസ് വളരെ ഫാസ്റ്റായി പോവാണ്. എന്തോ എവിടെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചതോ മറ്റോ ആയിരിക്കുമെന്ന് തോന്നുന്നു. അല്ലാഹു സലാമത്താക്കി കൊടുക്കട്ടെ. നിങ്ങൾക്ക് അതിന്റെ ശബ്ദം എവിടെ കേൾക്കൂല. ഞാൻ കെ സി റോഡ് പള്ളിയിലെത്തിയാൽ വ്യാഴ്ചയും വെള്ളിയാഴ്ച അവിടെ ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്. രാത്രി 2 മണിക്കും 1 മണിക്കും ഇങ്ങനെ ആംബുലൻസുകൾ ആ വാർന്നിട്ട് വളരെ ഫാസ്റ്റായി മറ്റു വണ്ടികളൊക്കെ മാറിക്കൊടുത്ത് കൊണ്ടുപോകുന്നത് കാണാം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഉമ്മമാരെ, എന്തിനാണ് അത്ര ഫാസ്റ്റ് ശബ്ദമുണ്ടാക്കി ആംബുലൻസ് കൊണ്ടുപോകുന്നത്? ഈ മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ അല്ലേ. മരിച്ചോട്ടെ, മരിച്ചോട്ടെ, എന്റെ ആംബുലൻസ് അത്ര ഫാസ്റ്റിൽ വന്നാ അല്ല. എല്ലാവരും സൈഡ് തരണം, പാം 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 പാന്റെ അർത്ഥം എന്താ? എല്ലാവരും മാറി നിൽക്ക്. ഇയാള് മരണത്തിനോട് മല്ലടിക്കുകയാണ്, ഇയാള് മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഇയാളെ വളരെ വേഗത്തിൽ കൊണ്ടുപോവാണ്. നിങ്ങൾ മാറു മാറു മാറു, എല്ലാവരും മാറു മാറു. അല്ലാഹു നേരത്തെ പറഞ്ഞു, ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു, നിങ്ങളൊക്കെ മരണത്തിന് തൊട്ട് ഓടുകയാണ്. മംഗലാപുരത്ത് എന്ന് പറഞ്ഞു മണിപ്പാലിന് കൊണ്ടുപോകണം, അവിടത്തേക്കും ഓടി. മണിപ്പാൽ എന്ന് പറഞ്ഞും എട്ടരയും പെട്ടെന്ന് ബോംബെയിൽ കൊണ്ടുപോകണം. അപ്പൊ എത്രയും പെട്ടെന്ന് എമർജൻസി ഫ്ലൈറ്റ് ടിക്കറ്റ് റെഡിയാക്കി ഓവർ ഏറെ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് ബോംബെയിൽ കൊണ്ടുപോയി. ഇതിനാണ് ബോംബെയിലെ കട്ടൻ കാപ്പി പിടിക്കാനാ അല്ല, ഈ മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ, മരണം സംഭവിക്കാതിരിക്കാൻ. സുഹൃത്തുക്കളെ, അവിടെ പോയിട്ടും വലിയ സ്കാനും സാമ്പിളൊക്കെ എടുത്തിട്ട് പറഞ്ഞു, ഈ മനുഷ്യനെ ഇവിടെ രക്ഷപ്പെടുത്താൻ പ്രയാസമുണ്ട്. ഒന്ന് ലണ്ടനിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അമേരിക്കയിൽ കൊണ്ടുപോകണം. അവിടെയാണ് ഇതിന്റെ വലിയ സംവിധാനമുള്ളത് എന്ന് പറയുമ്പോൾ, ഇയാള് ലക്ഷക്കണക്കിൽ പണമുള്ള പണക്കാരനാണെങ്കിൽ ലണ്ടനിലേക്കും അങ്ങ് പറന്നെത്തുന്നത് കാണാം. ശരിക്കും നിങ്ങൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം, എന്തിന് ലണ്ടനിലേക്ക് പറന്നത്? സുബ്ഹാനല്ലാ. ഈ ഉപ്പളയിലുള്ള മുഖറിലുള്ള, അല്ലെങ്കിൽ കെ സി റോഡിലുള്ള ഈ 80 വയസ്സായ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ. ഇയാൾക്ക് വയസ്സ് 80 ആയിട്ടുണ്ട്, മക്കളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, മക്കളെ മക്കളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഈ എല്ലാം കഴിഞ്ഞിട്ടും ഈ മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ ലണ്ടനിലേക്ക് പറക്കുകയാണ്. അവിടെ പറന്നിട്ട് ഇഞ്ചക്ഷൻ വെക്കണമെങ്കിൽ 2 ലക്ഷമോ 3 ലക്ഷമോ ഇഞ്ചക്ഷന് വേണം. ആകട്ടെ, പ്രശ്നമില്ല. മക്കൾ ദുബൈന്ന് വിളിച്ചു പറയുന്നു, ഉപ്പാനെ രക്ഷപ്പെടുത്തണം. പെൺമക്കളുടെ ഭർത്താക്കന്മാർ കാക്കാനെ രക്ഷപ്പെടുത്തണം, ഭാര്യ പറയുന്ന രക്ഷപ്പെടുത്തണം. ആരെങ്കിലും ഒരാള് മതി എന്ന് പറയുന്നവരുണ്ടോ ലോകത്ത്? ഇതെന്തേ ഓടുന്നത്? മരിച്ചു പോകണ്ട എന്ന് കൊണ്ട് ഓടുകയാണ്. അല്ല പറയുന്ന നബിയെ, തങ്ങൾ പറയണം, ഇന്നൽ മൗത, നിശ്ചയം മരണം, തഫിറൂന മിൻഹു, നിങ്ങൾ ആ മരണത്തിനെ തൊട്ട് മരിക്കാതിരിക്കാൻ വേണ്ടി ലോകം മുഴുവൻ ഓടി സഞ്ചരിക്കുകയാണ്. എന്നാൽ അല്ല പറയുന്നു, ഫൈന്നഹു മുലാഖീകും, അല്ല കണക്കാക്കിയ നിശ്ചിത സമയത്ത് ആ മരണത്തിനെ നിങ്ങൾ കണ്ടെത്തിക്കുക തന്നെ ചെയ്യും കേട്ടോ. നിന്റെ ഒരു ഇഞ്ചക്ഷനും ഒരു ചികിത്സയും ഒരു ഓട്ടവും ഒരു ചാട്ടവും അല്ലാഹു കണക്കാക്കിയ ഡേറ്റ് എത്തിയാൽ ഫൈന്നഹു മുലാഖീകും, അവൻ ആ മരണത്തിനെ കണ്ടെത്തിക്കുക തന്നെ ചെയ്യും. ലണ്ടനിൽ കൊണ്ടുപോയി, ഒരാഴ്ച കഴിയുമ്പോ
ഐസിന്റെ പെട്ടിലി ബോഡി കൊണ്ടാണ്. ബോഡി ഇപ്പൊ വന്നത് തിരിച്ചു വന്നിട്ട് ബോഡിയാണ്. അങ്ങോട്ട് പോയത് ആചാര്യാണ്, അല്ലെങ്കിൽ ഉസ്താദാണ്, അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ നേതാവാണ്, അല്ലെങ്കിൽ വലിയ നാട്ടിന്റെ വലിയ ആളാണ് അവന്. ഇപ്പോൾ ചോദിക്കുന്ന ആ ബോഡി എത്തിയ, ബോഡി എത്തിയ, മയ്യത്ത് എത്തിയ, പേരിന്റെ അഡ്രസ് ഇല്ല, പേരിന്റെ അഡ്രസ് ഇല്ല. ഹുസൈൻ സാദി എത്താൻ ചോദിക്കുന്നില്ല, ആചാര്യത്യാൻ ചോദിക്കുന്നില്ല, മയ്യത്ത് എത്തിയ. ഹലോ ഹലോ, ഇത് ഞാൻ അബ്ദുൽ ഖുദ്ദൂസ്. മയ്യത്തെത്തിയ, നിങ്ങൾക്ക് തിരിയുന്നില്ല, ഞാൻ ചിരിക്കാൻ പറയുന്നല്ല. ഇതൊന്നും മനുഷ്യൻ ചിന്തിക്കുന്നേ ഇല്ല. നോർമൽ കെയർലെസ്. ഇതാ നമ്മളെ നോട്ടീസിന്റെ വിഷയം, ജീവിത ലക്ഷ്യവും. വാള് നിങ്ങളെ മുമ്പിൽ തന്നെ വാളുണ്ട്. വൈലാരു വേണം എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ആ വാള് ഉൾക്കൊള്ളാൻ ആരും തയ്യാറുണ്ടോ? ഞാൻ പറഞ്ഞിരിക്കും, മുമ്പ് പറഞ്ഞു ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു. റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല, ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. നിങ്ങളെ മുഗർ ജമാഅത്തിന്റെ പ്രസിഡന്റ് പോലത്തെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ മുസ്ലിം ജമാഅത്ത് പോലത്തെ ഒരു പ്രസിഡന്റ് അല്ല, വലിയ ബൽഖ നാട്ടിന്റെ രാജാവ്, കിരീടം വെച്ച വലിയ രാജാവ് ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു. ഊപ്പര് രാജാധികാരം വിട്ടു, എനിക്ക് പ്രസിഡന്റ് സ്ഥാനം വേണ്ട, എന്നെ ആക്കണ്ടേ വേണ്ട, ഞാനില്ല. ഇപ്പൊ അങ്ങനെയല്ല, എങ്ങനെയെങ്കിലും എന്നെ ആക്കണം, എന്നെ എന്നെ ആക്കണം. ഞാൻ ഇത്ര കൊല്ലം ആയിട്ട് എന്ത് കുറവുണ്ട്? ഇല്ലപ്പ, നിങ്ങൾക്ക് എന്ത് കുറവ്? നീ സപ്പോർട്ടാക്കണം. ഞാൻ വേറെ ആളെ എൻ്റെ പേര് പറയാൻ വേണ്ടി രണ്ടാളാക്കി, അവർ എൻ്റെ പേര് പറയുന്നു. അപ്പം നീ സപ്പോർട്ടാക്കണം. അതായിപ്പോ ഞമ്മ പ്രസിഡന്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് ബേജാറാക്കിയിരുന്നു. ഞമ്മക്കിനി എത്ര കിട്ടിയാലും മതിയാന്നില്ല അധികാരം. എന്തിന്റെ അധികാരം? ഇത് എന്തെങ്കിലും അധികാരം ഉണ്ടാ? പത്താളെ പറച്ചൽ കിട്ടുന്നല്ലാണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടാ? എന്തുമില്ല. എന്തും ഇല്ലെങ്കിലും ഇതാരി? ഇത് ഞമ്മളെ അതിന്റെ പ്രസിഡന്റ്. ചില പറഞ്ഞു, ഉസ്താദ് നക്ക് നിൽക്കും, മംഗളാരം നക്ക് നിൽക്കുന്ന പറയും. ഉസ്താദ് നന്നെ കൊന്തായിട്ടില്ലേ? ഉസ്താ നന്നെ കൊന്തായിട്ടാ? ഇല്ല ബാബ, നിന്നെ കൊന്തായില്ല ബാബ. എന്നാണ് ഇവിടുത്തെ വൈസ് പ്രസിഡന്റ്. അവര് വൈസ് പ്രസിഡന്റ് ആയതിന്റെ ഒരു 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 ഉസ്താദ് നന്നെ കൊന്തായിട്ടില്ല ഉസ്താദ്? ഇല്ല, നാണ് ഇവിടുത്തെ ഖജാൻശി. അപ്പൊ കുഞ്ഞാളക്കീനല്ല കൊന്താക്കുന്ന പണി. ഈ ഓരോരുത്തരെ ഗൊന്താക്കാനും പഠിക്കാനും തുടങ്ങിയാൽ പിന്നെ നിക്കരിക്കാൻ സമയമുണ്ടാ? ഖുറാനോലാൻ വേണ്ട സുഹൃത്തുക്കളെ, ഇനിയിപ്പോ ഗൊന്തില്ലാന്ന് ഓനി പറഞ്ഞാൽ ഓനിക്ക് ചൊടി വരുന്നില്ലേ? അതെ, ഗൊന്തുണ്ട്. കുറച്ച് കുറച്ച് നിന്നെ പരിചയമുണ്ടെന്ന് പേരത്തെ പറഞ്ഞിരുന്ന. അപ്പൊ ഓനിക്കൊരു ഒരു ഒരു ചൊറിക്ക് ചുട്ടാണ് ഈ വിച്ചനക്ക് ഒരു റാഹത്താന്നുണ്ട്, ചെറിയൊരു റാഹത്താണ്. അതാ നമ്മളെ മനുഷ്യന്മാർക്ക് ബജാറാക്കിയ എന്തെങ്കിലും ഇവിടെ ഒരു എന്തെങ്കിലും ഒന്ന് ആയിരുന്നു, ഇവിടെ എന്തെങ്കിലും ഒന്നാണ്. എന്തോ ആയില്ലെങ്കിൽ തിരിച്ചു പോകുമ്പോ എന്റെ വീട് കാണും, പറയും എന്താ ഈ ചേക്കുഞ്ഞി കുഞ്ചില്ലല്ലോടെ അല്ല, എന്ത് നിന്റെ മുഖത്തൊരു വലിയൊരു പേജ ഇല്ല ബാപ്പ, വേറെന്തുമില്ല, ജനറൽ ബോഡി ഉണ്ടാഞ്ഞു പോയി. എന്തായി ഇതിന്റെ ആന്ത് ആന്തോലായി? ഓർക്ക് വേണ്ടി ആളെടുത്ത്, ഇതിനർത്ഥം എന്നെ എടുത്തിട്ടില്ല, അത് പറഞ്ഞിട്ടില്ല, എന്നെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഓന്റെ മറുപടി കിട്ടില്ലേ? ഓർക്ക് വേണ്ടി ആളെ സെറ്റപ്പ് ആക്കിട്ട് എടുത്ത്. അതിന്റെ അർത്ഥം ഞമ്മ മനസ്സിലായിക്കൊള്ളാം. ഓ എന്തോ അയക്ക, ഓ എന്തോ ആവാത്ത എന്റെ ബേജാറാണ്. ഞമ്മളെ നിങ്ങളെ മാസ്റ്ററല്ല, ഞങ്ങൾ മൊയിലാക്കന്മാറും എല്ലാവരും ഞമ്മ ഇങ്ങനെ, എല്ലാവരും വലിയ വലിയ വ്യത്യാസം പറയാനൊന്നുമില്ല. ഞാനും പോലെ എന്തെങ്കിലൊക്കെ കിട്ടുന്നാൽ തന്നെ എന്തുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്നെ ഒരു ഗൗരവ അധ്യക്ഷരാക്കിയിരിക്കും, എന്നെ ഒരു ചെയർമാനാക്കി. അപ്പൊ ആ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു തസ്തിക ഇല്ലല്ലോ ഉസ്താദ്. ഇല്ലെങ്കിലും എന്റെ മീത്ത് എഴുതി എന്റെ പേര് ഗൗരവ അധ്യക്ഷർ ഹുസൈൻ സാദി. ചില ആള് ഞാൻ വേദന പോയെങ്കിൽ ഒരു വിസിറ്റിംഗ് കാർഡ് തരുന്നു, നോക്കുമ്പോൾ ഒരു 12 സ്ഥലത്ത് ഗൗരവ അധ്യക്ഷരായി. എന്തിനെ പിന്നെന്താക്കി നാടെ ഷെർ തീരാൻ വേണ്ടി ഓനാക്കിനു, അള്ളാഹു സലാമത്താക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള അധികാരമല്ല. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ആ നാട്ടിന്റെ വലിയ പരമാധികാരിയാണ്, മുസ്ലിം രാജാവാണ്, നാട്ടുകാല ജനങ്ങൾ മുഴുവൻ മുസ്ലിമീങ്ങളാണ്, വലിയ പട്ടാളത്തിന്റെ ക്യാപ്റ്റനായി രാജാവായി നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, ഒരു ചെറിയ സംഭവത്തിലാണ് അദ്ദേഹത്തിന് വയത് കിട്ടിയത്.
ഉസൈൻ സാദിനെയോ മറ്റേതെങ്കിലും മൈലാരെ കൊണ്ടുപോയിട്ട് വേല പറയിപ്പിച്ചിട്ടില്ല. പിന്നെ അയാൾക്ക് എങ്ങനെ വേല കിട്ടി? ഒരു ചെറിയ സംഭവത്തിൽ അയാൾക്ക് വേല കിട്ടി. എന്തേ സംഭവം? ഒരു സംഭവം പറയുന്നു. അദ്ദേഹം ഇങ്ങനെ തന്റെ വീട്ടിൻ്റെ വീട്ടിന്റെ മുമ്പിൽ തന്റെ വലിയ ആ ഭക്ഷണം കഴിക്കുന്ന വലിയൊരു സ്ഥലമുണ്ട്. അവിടെ എല്ലാ നിലക്കുള്ള ഭക്ഷണം വെച്ച് രാജാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരും സ്വന്തം സ്വന്തക്കാരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഒരു വലിയ ഗിടി അല്ലെങ്കിൽ ഒരു വലിയ പക്ഷി, നമ്മളെ നാട്ടിൽ കോയിക്കുഞ്ഞിനൊക്കെ കൊണ്ടുപോകുന്ന ഗിടി എന്ന് പറഞ്ഞിട്ടുള്ള പരുന്തില്ലേ, അങ്ങനെയുള്ളൊരു പരന്തിങ്ങനെ വരുന്നു. അവിടെ വന്നിട്ട് അവിടെയുള്ള ഒരു വലിയ റൊട്ടി ആ പരന്തിങ്ങനെ കൊത്തിയെടുക്കുന്നുണ്ട്. ആ വലിയ റൊട്ടിനെ കൊത്തിയിട്ട് പരന്ത് കൊണ്ടുപോയി. രാജാവിനിക്ക് ദേഷ്യം പിടിച്ച്, എന്തൊരു അത്ഭുതമാണ്, നമ്മള് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന ഈ സ്ഥലത്തേക്ക് എങ്ങനെ ഒരു പരന്ത് വന്നിട്ട് അത്ര ധൈര്യത്തിൽ കൊത്തിക്കൊണ്ടുപോയത്. രാജാവായിരിക്കുന്ന ഇബ്രാൻ അദ്ദേഹം പറഞ്ഞു, നമ്മൾ വേക്കൽ പെട്ടെന്ന് പോകണം. അതിങ്ങനെ പറന്നു പോകുന്ന ഭാഗത്തേക്ക് കുതിരനെ ഓടിച്ച് ആ ഭാഗത്തേക്ക് പോകുന്നു. കുറെ അപ്പുറം പോയി അപ്പുറം പോയി വലിയ കാട്ടിലേക്ക് എത്തി കൂപ്പിലെത്തി. അങ്ങനെ ഒരു സ്ഥലത്ത് ആ പരന്ത് ഇറങ്ങുന്നത് കാണുന്നു. ആ ഭാഗത്ത് പോയി, നിങ്ങൾ നോക്ക് വയല് നോക്ക് സുഹൃത്തുക്കളെ. അങ്ങനെ വയല് നമുക്ക് സിദ്ധിക്കാൻ കഴിയണം, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം, എങ്കിൽ നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. മാർഗം നമ്മുടെ മുമ്പിലുണ്ട്, മാർഗം പലരും നമ്മുടെ മുമ്പിലുണ്ട്. ആ മാർഗം തിരിയുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം, എങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തും ഇൻഷാല്ലാ. ലക്ഷ്യം ഞാൻ അവസാനം പറയാം, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ലക്ഷ്യം പറഞ്ഞ് ഞാൻ നിർത്തും ഇൻഷാല്ലാ. മാർഗമാണ് നമുക്ക് മുമ്പിലുള്ളത്, ആ മാർഗം നമ്മൾ കണ്ടറിയുന്നില്ല, ആ മാർഗം അറിയാനുള്ള കൽബ് നമുക്കില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ജഹന്നമ എന്ന നരകത്തിനെ നമ്മൾ ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, ഒരു കൂട്ടം മനുഷ്യന്മാർക്ക് തന്നെ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ലഹും ഖുലൂബ് ലാ യഫ്ഖഹൂന ബിഹാ വലഹും ആദാൻ ലാ യസ്മഊന ബിഹാ വലഹും അഅയുനുൻ ലാ യുബ്സിറൂന ബിഹാ. അവർക്ക് നല്ല കൽബുണ്ട്, ഹൃദയമുണ്ട്. സ്കാൻ ചെയ്തപ്പോ ഡോക്ടർ പറയുന്നു, നല്ല ഹാർട്ടാണ്, നല്ല കൽബാണ്, ഒരു വിഷമമില്ല, ചോരൊക്കെ വളരെ കറക്റ്റാണ്. നൂറ് ഈ ഹാർട്ടിന്റെ ടെസ്റ്റിംഗിൽ അതിന്റെ മറ്റതെടുത്ത് നോക്കുമ്പോ ശരിയാണ്, അത്ര നല്ല കൽബുണ്ട്. അല്ല പറയുന്നു, പക്ഷേ ലാ യഫ്ഖഹൂ നബിഹാ, ആ ഹൃദയം കൊണ്ട് അവനിക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സത്യം മനസ്സിലാക്കാൻ, യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ, അവന്റെ ജീവിത ലക്ഷ്യം പഠിക്കാൻ അവന് കഴിയുന്നില്ല. അവർക്കാണ് നരകം. സുബ്ഹാനല്ലാഹ്, ജഹന്നമെന്ന നരകമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നോക്ക്, ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ഓടി കാട്ടിലെത്തി. അവിടെ എത്തി നോക്കുമ്പോ നിങ്ങളെ പോലത്തെ നല്ലൊരു ബാല്യക്കാരൻ, നല്ലൊരു ബാല്യക്കാരൻ, അയാൾ ഇങ്ങനെ മലർന്ന് കിടന്നിട്ടുണ്ട്. അയാള് രണ്ട് കൈയും കാലും രണ്ടു മരത്തിലേക്ക്, കാട്ടിൽ മരത്തിലേക്ക് പിടിച്ച് കെട്ടിയിട്ടുണ്ട്. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി, കൈയും കാലും പിടിച്ചു കെട്ടി മലർന്നിട്ട് ഇങ്ങനെ കിടന്നിട്ടുണ്ട്. അനങ്ങാൻ കഴിയുന്നില്ല, തിരിയാൻ കഴിയുന്നില്ല. ആരുമാരുമില്ലാത്തൊരു ജന വാസനയില്ലാത്ത കാട്ടിലാണ് ഇബ്രാഹിം അദ്ദേഹം മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ പോയി. ഓ ചെറുപ്പക്കാരെ, ഉമ്മവരെ, നന്നാകാൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്, പക്ഷേ നമ്മളത് പറ്റി ചിന്തിക്കാൻ പറ്റിയ കൽബ് നമുക്കന്നിട്ട് ചിന്തിക്കില്ല. മഹാന്മാരൊക്കെ മഹാന്മാരായത്, മഹതികളൊക്കെ മഹതികളായത്,
അല്ലാഹുവിന്റെ സമീപം ലഭിച്ചത്, പടച്ചുറപ്പിന്റെ പൊരുത്തം ലഭിച്ചത്, അല്ലാഹുവിന്റെ ആളുകളായിട്ട് അവർ മാറിയത് ഓരോ വടിയിലൂടെയല്ലേ. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു അടുത്തുപോയി, അവിടെ മുസ്ലിമീങ്ങളല്ലാതെ മറ്റാരുമില്ലല്ലോ, സലാം പറഞ്ഞു. ആ മലർന്നു കിടക്കുന്ന കൈകാല് മരത്തിൽ പിടിച്ചു കെട്ടി അയാൾ വലൈക്കും സലാം സലാം മടക്കുന്നു. മന്നന്ത നിങ്ങൾ ആരാണ്? അപ്പൊ പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു, ഞാൻ ഇന്നാലിന്ന നാട്ടുകാരൻ, ഇന്നാലിന്ന വാപ്പന്റെ മകനാണ്. എന്തേ നിങ്ങളെ അവസ്ഥ? ആ സമയത്ത് അദ്ദേഹം പറയുന്നു, ഞാൻ കച്ചവടം ചെയ്തിട്ട് വലിയൊരു പണവുമായി സമ്പത്തുമായി ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയെ ഒട്ടകത്തിൽ കയറി സവാരി ചെയ്യുമ്പോ വരുമ്പഴ് കാട്ടിലെത്തുമ്പോ രാത്രിയായി പോയി. ആ സമയത്ത് ഒരു സംഘം ആളുകൾ വന്നിട്ട് എന്റെ ഒട്ടകത്തിനെയും എന്റെ പണത്തിനെയും പിടിച്ച് പറ്റിയെടുത്തുകൊണ്ട് ഞാൻ എവിടെയും പോയി പെട്ടെന്ന് പറയാതിരിക്കാൻ വേണ്ടി എന്റെ കൈകാല് മരത്തിൽ കെട്ടിയിട്ടിട്ട് എന്റെ പണവും എന്റെ സമ്പത്തും എന്റെ ഒട്ടകവും മുഴുവനും അവർ കൊണ്ടുപോയി. അത് കൊണ്ടുപോകാനുള്ളത് തന്നെ പൈസയും പൊന്നും ദുനിയാവൊക്കെ കൊണ്ടുപോകാനുള്ളത് തന്നെയാണല്ലോ. അപ്പൊ ഇബ്രാഹിം അദ്ഹം ചോദിച്ചു, എത്ര ദിവസമായി? ദിവസങ്ങൾ ആറും ഏഴൊക്കെ ആയി. കണ്ടോ എവിടെ നോക്കുന്നു? രക്ഷ രക്ഷ പുക്കാക്കണം. എത്ര ദിവസമായി? അഞ്ചും ആറും ദിവസമായി. ഉടനെ തന്നെ ഇബ്രാഹിം അദ്ഹമിന്റെ ചോദ്യം, എത്ര ദിവസം നീ എങ്ങനെയാണ് ജീവിച്ചത്? നിനക്ക് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ നീ എങ്ങനെ ജീവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഈമാനുള്ള മുഅ്മിനീങ്ങളെ വഴി പഠിച്ചോ. ആ മലർന്നു കിടക്കുന്ന മനുഷ്യന്റെ കെട്ടയിക്കാതെ ഇബ്രാഹിം അദ്ഹമോ ഒരു പരുന്ത് വലിയൊരു റൊട്ടി കൊത്തി വരാറുണ്ട്. അങ്ങനെ വന്നിട്ട് എന്റെ തലന്റെ അടുത്ത് ആ പരന്തിരിക്കും. എന്നിട്ട് കാലുകൊണ്ട് ചവിട്ടിയിട്ട് അതിന്റെ കൊക്ക് കൊണ്ട് ആ റൊട്ടിനെ കഷ്ടം കഷ്ടമാക്കി എന്റെ വായിലേക്ക് ഇട്ടു തരുന്നു. എന്റെ റബ്ബ് എന്നെ ഇതുവരെ പട്ടിണിയാക്കിയിട്ടില്ല. എന്റെ റബ്ബ് എന്നെ പട്ടിണിയാക്കിയില്ല. എനിക്ക് കൈകൊണ്ടെടുത്ത് വായിക്കടാൻ എന്റെ കൈ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൂടാ. പക്ഷേ എന്റെ റബ്ബായ അല്ലാഹു അവന്റെ നിയമമനുസരിച്ചുകൊണ്ട് അവന്റെ സൃഷ്ടികളെ അവൻ പരിപാലിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആൻ. മാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ഭൂമിയിലുള്ള ഒരൊറ്റ വസ്തുവും അതിന്റെ റിസ്ക് അതിന്റെ ഭക്ഷണം അല്ലാഹുവിന്റെ അടുക്കൽ ഉണ്ടായിട്ടല്ലാതെ ഒരാളെയും അല്ലാഹ് സൃഷ്ടിച്ചിട്ടില്ല. ഉമ്മമാരെ, ഓ ചെറുപ്പക്കാരാ, നിന്റെ റിസ്ക് നിന്റെ റബ്ബിന്റെ അടുക്കൽ സ്റ്റോക്കാണ് മോനെ. നീ കക്കാൻ പോകേണ്ടതില്ല. പെണ്ണേ, നീ മറ്റേതെങ്കിലും ആളെ പ്രേമിച്ചുകൊണ്ട് അവന്റെ കാശിന് വേണ്ടി പോകണ്ട പെണ്ണേ. ഓ ചെറുപ്പക്കാരാ, നീ പോകേണ്ടതില്ല. നീ മതം മാറണ്ട, ആശയം മാറണ്ട. നിന്നെ പടച്ച റബ്ബ് നിനക്ക് ഭക്ഷണമല്ലടോ വേണ്ടത്, ഭക്ഷണമല്ലടി വേണ്ടത്, അത് നിന്റെ റബ്ബേറ്റെടുത്തിട്ടുണ്ട്. നിനക്ക് വസ്ത്രമല്ലേ വേണ്ടത്, അത് നിന്റെ റബ്ബേറ്റെടുത്തിട്ടുണ്ട്. നിനക്ക് താമസിക്കാനൊരു സ്ഥലമല്ലേ വേണ്ടത്, അത് നിന്റെ റബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ അല്ലാഹു തആല ഏറ്റെടുത്തിട്ടല്ലാതെ ഇവിടെ ഒരൊറ്റ വസ്തുവിനും അവൻ സൃഷ്ടിച്ചിട്ടില്ല. നിന്റെ കണ്ണിൽ കാണുന്ന വസ്തുക്കൾ വേറെ കാണാത്ത വസ്തുക്കളുണ്ട്. എല്ലാത്തിന്റെ റിസ്ക് അല്ലാഹു തആല കോടാനി കോടിക്കണക്കിൽ മത്സ്യങ്ങൾ
കടലിലില്ലേ? കോടാനി കോടി കണക്കിൽ ഉറുമ്പുകൾ നിങ്ങളെ മകറിയില്ലേ? എത്ര കോടാനി കോടി ഉറുമ്പുകളാണുള്ളത്? മറ്റ് മൃഗങ്ങളാണുള്ളത്, പക്ഷികൾ പ്രാണികളാണുള്ളത്. ഇതിന്റെ മുഴുവനും ഭക്ഷണം അർഹമുറാഹിമായ റബ്ബിന്റെ അടുക്കൽ സ്റ്റോക്ക് തന്നെ. ഇത് മനസ്സിലാക്കാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഹറാമും ഹലാലും തിരിച്ചറിയാതെ സക്കാത്ത് കൊടുക്കേണ്ട പൈസ ഇവന്റെ അടുത്ത് ഉണ്ടായിട്ട് ഇവന് കൊടുക്കൂല. 100,000 റുപ്യ നിന്റെ കൈവശം കഴിഞ്ഞ റജബ് മുതൽ ഈ റജബ് വരെ ഉണ്ടെങ്കിൽ 100,000 2,500 റുപ്യ 2,500 റുപ്യ നിന്റെ അക്കൗണ്ടിന്റെ പുറത്ത്, നിന്റെ അക്കൗണ്ടിൽ അതില്ല, നിന്റെ അല്ലേ അല്ല. കഴിഞ്ഞ റജബ് മുതൽ ഈ റജബ് വരെ ഒരു വർഷം 100,000 റുപ്യ ഉണ്ടെങ്കിൽ 97,500 റുപ്യ മാത്രമാണ് നിന്റെ പൈസയുള്ളത്. 2,000 റുപ്യ നിന്റെ അക്കൗണ്ടിന്ന് പോയി, എവിടത്തേക്ക് പോയി? ഫക്കീറിന്റെ, മിസ്കീനിന്റെ, കടം കൊണ്ട് വലഞ്ഞവന്റെ, പുതുമുസ്ലിമു തുടങ്ങുന്ന 8 കൂട്ടരിൽ നിന്നിട്ട് ഈ നാട്ടിൽ എത്തിക്കപ്പെടുന്ന ആളുകൾക്ക് അവരെ അക്കൗണ്ടിലേക്ക് നിന്റെ ഈ 2,500 റുപ്യ അള്ളാഹു മാറ്റിക്കഴിഞ്ഞു. നീ കൊടുക്കൂല, നീ കൊടുക്കാണ്ട് അതിനെ നിന്റെ ഈ പൈസന്റെ കൂടെ മിക്സാക്കി വെച്ച് നിന്റെ 97,000 റുപ്യ ഈ 2,000 റുപ്യ കൂടി മിക്സാക്കിയപ്പോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ള പറഞ്ഞു, ഈ ഹറാമായ നിന്റെതല്ലാത്ത മതിലിനെ നിന്റെ ഹലാലായ മതലിനെ കൂടെ മിക്സാക്കിയപ്പോ നിന്റെ മുഴുവൻ മതിലും അല്ലാഹു നശിപ്പിച്ചു. നബി മുഹമ്മദ് റസൂലുള്ള കണ്ടോ, ആ സമയം പാടുന്ന അല്ല, സക്കാത്തല്ല, നോമ്പിന് വലക്ക നോമ്പിന് കൊടുക്കുന്നത്, നോമ്പിന് സദക്കയാണ് മുസ്ലിമീങ്ങളെ. സക്കാത്തല്ല, സക്കാത്തല്ല, സക്കാത്ത് ടൈം ആകുമ്പോ കൊടുക്കണോ? 12:40 നീ ചോറി ചളകത്ത് കുടിക്കാവും, മുക്കറി കുടിക്കാവും. 12:40 ബാങ്ക് ലുഹുറു ബാങ്ക്, ലുഹുറു ബാങ്ക് 12:40 ആവുമ്പോ നീ നിസ്കരിക്കാൻ ഇറങ്ങിക്കൊള്ളും. നീ നിസ്കരിച്ച് ഇല്ല, ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചിട്ട് പാസറാവൂല്ല, ആട്ട് ആസറു കൊടുത്തു, ആസറായിട്ടില്ല, പിന്നെ മഗ്രിബ് കൊടുത്തു. ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് ഇസ്ലാമിന്റെ ഭരണം നടക്കുന്നിടത്ത് ലുഹുറും ആസറും മഗ്രിബിന് മുമ്പ് നിസ്കരിച്ചില്ലെങ്കിൽ, അല്ലാണ്ട് ചിലപ്പോൾ ജമ്മാക്കിയിട്ടുണ്ടാകും, ഒരു യാത്രക്കാരനായിട്ടുണ്ടാകും, അങ്ങനെ ഓനും ലുഹുറും ആസറും ലാസ്റ്റ് അസറിന്റെ സമയത്ത് നിസ്കരിക്കുന്നുണ്ടാകുന്നു വിചാരിച്ചിട്ട് മഗ്രിബ് പങ്കെടുക്കുന്നത് വരെ അവനിക്ക് ടൈമുണ്ട്. മഗ്രിബ് പങ്കെടുക്കലും ഇവന് ലുഹുറും അസറും നിക്കച്ചിട്ടില്ലെങ്കിൽ ബേജാറിലിരുന്ന പോലെ എന്തേ നോക്കും. നേരെ ഉസ്താദ് എന്താ ഞങ്ങളോട് മുണ്ടാത്ത പോലെ എന്തേ എന്താക്കണം എന്താക്കണം പറഞ്ഞോ എന്താക്കണം ബിരിയാണി കൊടുക്കണം. സുബ്ഹാനല്ലാഹ് മൽക്കുൽ ഖുദ്ദൂസ്. ഈ രണ്ട് വഖ്തും നിസ്കരിക്കാത്ത മുസ്ലിം മാപ്പള എക്കിൾനാക്കള് അവരെ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമമുള്ളെടുത്താണെങ്കിൽ അവന്റെ കഴുത്തിനെ ഒറ്റ വെട്ട്, തല ഒരു പാറൽ. എന്താക്കണോ ഉസ്താദ്? എന്നിട്ട് തല പാറിയപ്പോ മരിച്ചു, പിന്നെന്താക്കണോ? പിന്നെ ഓനെ കുളിപ്പിക്കണം, കുളിപ്പിക്കണം, കുളിപ്പിച്ചിട്ട് കഫൻ ചെയ്യണം, എന്നിട്ട് നിസ്കരിക്കണം, എന്നിട്ട് നമ്മളെ കബർസ്ഥാനിൽ കൊടുത്തിട്ട് മറമാടണം. ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്. അതേ സ്ഥാനത്ത് ഒരാൾ പറഞ്ഞു, എനിക്ക് നിസ്കാരം വുജൂബില്ല.
எனக்கு நிஸ்காரம் ஃபரல் இல்ல, நான் முஸ்லிம் என்ன என்ன நிஸ்காரம் ஃபரல் இல்ல, லுஹுர் லுஹுர் இல்ல, அஸர் இல்ல, சக்க இல்ல, மாங்க இல்ல என்று பார்த்தால் ஓன்ற கழுத்து ஒற்ற வெட்டணும். வெட்டிட்டு ஓனை குளிப்பிக்கானும் வேண்டாம், ஓனை கஃபன் செய்யானும் வேண்டாம், ஓனை நம்மள காபிரஸ்தானில் கொண்டானும் பாடல. ஒரு மரத்தின் முரட்டு அல்லங்க தெங்கின் முரட்டு குவிச்சிட்டு இஃபிரியத்தின பூக்கணும், சத்த இஃபிரியத்தின பூக்கணும், கிரிக்கான் பாடல, கஃபன் செய்ய பாடல, குத்தில காஃபரன். இதான் ஷரியத்தின் நியமம். அங்கே உஸ்தால நம்மள நாட்டில் ஷரியத்தின் நியமம் இல்லாத அல்ல காத்து உஸ்தால ஞான் செல்லு அல்ல ஒருக்கல்ல பத்து குறி காத்து பத்து குறி காத்து எந்த ஆ நியமங்கானும் வந்தெங்கில் ஓரோ மங்கலம் கையுமே எத்தனை டாட்டி மையத்து உள்ள சலாமத்தாக்கி தரட்டே ராஜே மங்கலத்தின் நமஸ்காரம் உண்டா உம்மமாரே மங்களத்து நமஸ்காரம் உண்டா எங்கே உஸ்தாத் நிக்கிறது ஞாபக பத்து நூறு பெண்ணுங்க அடந்து நிக்கிறது உப்பாய உஸ்தாத் மங்களத்தில் நிக்கிறது உப்பாயம் கொண்ட எங்க ஆகும் அது காலத்து போய் எங்கே சிலப்போ ஜாவு பெறும் அல்ல பிற்றியன்னு பெறும் சம்பந்தம் எங்க மூணு நிற்கும் மூணு எந்தும் இல்ல மூன்ம லட்சுமி மூணாக்களும் ஈ நஃபீஸ தனிச்ச லட்சுமி அல்லங்கில் அமீன் விற்கிற பார்வதி மூணாக்களும் போய் மங்களம் கழிச்ச பர்த்தாக்கன்மார் ஜாகிரதை தைக்கும் மூணு மூணாள் நெஃபீஸோ அல்ல ஐசியோ அல்ல லக்ஷ்மி பார்வதி பெண்ணுங்க பரவும் இயாள் இத்திர கொல்லம் வந்து மதி இனி வராத போட்டு ஆமி ஞான் ஆமி நீங்க துவரைக்கு ஞான் ஆமியும் பண்ணிட்டாய் ஓ பண்ணிட்ட فآذه نوبة الأشباح قد حضرت فامدد يديك لكي تحظى بيا شفتي يأذي رفاعي شيخان مماريت ربا புன்னார் ரவுதன் அடுத்து நிற்கும் கபர் ஷரீஃபின் அடுத்து நிற்கும் ஆ முகம் நோக்கி உப்பாப்பாக்கு சலாம் പറയുന്നു എന്നിട്ട് உப்பாப்பയായ റസൂലുള്ളാനെ വിളിച്ചിട്ട് പറയുന്നു ഞാൻ പലപ്പോഴും എല്ലാ സമയത്തും എൻ്റെ റൂഹ് ഇവിടെ വരാറുണ്ട് എന്നാൽ ഉപ്പാപ്പ ഇതാ ഇപ്പോഴും അഹ്മദുൽ കബീർ അഹ്മദ് ഉപ്പാപ്പാന്റെ കാലിൻ്റെ അടിയിൽ ഇതാ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഫംദുദു യദൈ കലി കൈ തഹലാ ബിഹാ ഷഫതീ ഉപ്പാപ്പാന്റെ രണ്ട് കൈ ആ കബറിന്റെ ഉള്ളിൽ നിട്ട് ഒന്ന് ഉപ്പാപ്പ പുറത്തേക്ക് നീട്ടിത്തരണം ആ രണ്ട് കൈ അഹമ്മദ് ഒന്ന് പിടിച്ച് ചുംബിക്കട്ടെ എന്റെ രണ്ട് ചുണ്ട് ഉപ്പാപ്പാന്റെ കൈയോടൊന്ന് മുട്ടി ചുംബിക്കട്ടെ എന്റെ ചുണ്ട് ഉപ്പാപ്പാന്റെ കയ്യിലേക്കൊന്ന് ടച്ച് ചെയ്ത് ഒന്ന് മുത്തി വണക്കട്ടെ ഉപ്പാപ്പ കബറും കബറിന്റെ ഉള്ളിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് കൈ നീട്ടിത്തരാമല്ലോ എന്ന് പറയുമ്പോഴതാ ആ കബറങ്ങ് തുറന്നു മുസ്ലിമീങ്ങളെ ആ കബറിന്റെ ഉള്ളിൽ നിന്ന് ഹബീബായ റസൂലുള്ളാന്റെ കൈ അങ്ങോട്ട് പുറത്തേക്ക് കീട്ടുന്നു കുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസുൻ ഉർഫൻ മിൻ അൽബഹരി ഔ റഷ്ഫൻ മിൻ അദ്ദിയമി ഹബീബ റസൂലുള്ളാന്റെ അപ്രകാശിക്കുന്ന ആ മുത്തായ കൈ അതാ പുറത്തങ്ങ് കാണിക്കുമ്പോ ഇഫായി ശൈഖ് തങ്ങള് ആ കയ്യങ്ങ് വല്ലാതെ മുഖത്ത് ചുണ്ടിൽ വെച്ചുകൊണ്ട് മുത്തി മണക്കുകയാണ് എന്നിട്ട് കൈ വീണ്ടും കബറിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു നാളെ സുന്നത്തു ജമാഅത്തിന്റെ വിരോധി സലഫിസ്റ്റുകള് മറ്റ് കക്ഷികള്
ഇതിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ പരിഹസിക്കാനോ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, സുബ്ഹാനല്ലാഹ്, അവർ അല്ലാഹുവിന്റെ ഖുർആൻ അംഗീകരിക്കാത്തവരാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് അംഗീകരിക്കാത്തവരാണ്. എന്തുകൊണ്ട്? ഇമാം ബുഖാരിന്റെ ഹദീസിൽ കാണുന്നല്ലോ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഹ്റാജിന്റെ രാത്രി, ഈ റജബ് മാസം 27-ന്റെ രാത്രി, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കുള്ള യാത്രക്കല്ല ഇസ്റ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അക്സല്ലദി ബറക്നാ ഹൗല എന്ന് ഖുർആൻ പറഞ്ഞ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഹബീബായ റസൂലുള്ളാ ഏതാനും സമയം കൊണ്ട് മസ്ജിദുൽ ഹറാം എന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര ചെയ്ത് ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിരി ആ മസ്ജിദുൽ അക്സയിൽ നബി തങ്ങൾ നിസ്കരിക്കുന്നു. നിസ്കാരത്തിൽ റസൂലുള്ളാന്റെ കൂടെ ആരുണ്ട്? കലീമുല്ലാഹി മൂസാ നബി അടക്കമുള്ള അമ്പിയാക്കളല്ല മസ്ജിദുൽ അക്സയിൽ കാണാം. കയ്യല്ല ഇത്, റിഫാഷ് കൈ മാത്രം റസൂലുള്ളാന്റെ നീട്ടിക്കൊടുത്തു. അവിടെ എല്ലാ നബിമാരെയും അല്ലാഹു ബൈത്തുൽ മുഖദ്ദസിൽ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ജിബ്രീൽ വന്നാൻ ആകാശത്തിൽ കൊണ്ടുപോയി. വന്നാൻ ആകാശത്തിന്റെ വാതിൽ ഡോർ തുറക്കാൻ പറഞ്ഞു. ചുരുക്കി പറയട്ടെ, ആ സംഭവം ഇപ്പോൾ ഞാൻ പറയുന്നതല്ല, അങ്ങനെ നാളെ നോട്ടീസിൽ വിഷയം കാണുന്നുണ്ട്, മിഹ്റാജിന്റെ വിഷയം. ഇൻഷാ അല്ലാഹ് അവരടക്കം നിന്നെ നിങ്ങളോട് പറയും. ദുൽഖാദറും സിയാരാണ്, മൂപ്പർക്ക് സുഖമില്ല, അല്ലാഹു ആഫിയത്താക്കി കൊടുക്കട്ടെ. ഇവിടെ എന്നോട് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഹാർട്ടിൻ്റെ രോഗമാണ്. അതുപോലെ നമ്മളെ പൈവള്ളിക ഉസ്താദ് ഞാൻ മിഞ്ഞാന്ന് കാണാൻ പോയിട്ടുണ്ട്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ കേട്ടോ. ആലിമീങ്ങൾക്ക് രോഗം വന്ന് കടന്നു മരിക്കുമ്പോൾ നമ്മൾ വെറുതെ മനസ്സിലത് ആ പാർട്ടി ഈ പാർട്ടി ഈ പിരാന്തെല്ലാം നമ്മൾ വിടണം. ആ വൈരാഗ്യം ശത്രുതയും ഒഴിവാക്കണം കേട്ടോ. അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളുടെയും സദാത്തുകളുടെയും മുഅ്മിനുകളുടെയും അല്ലാഹു യോജിപ്പിലാക്കി തരട്ടെ. എല്ലാ ഭിന്നിപ്പും അല്ലാഹു നമ്മളെ ഹയാത്ത് കാലത്ത് തീർത്ത്. ഇന്നലെ ഞാൻ ഉദ്യാവരം ജമാഅത്ത് പള്ളിന്റെ 1000 ജമാഅത്തിന്റെ ആണ്ടിൽ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, സമസ്തന്റെ പ്രസിഡന്റ് ജിഫ്രി തങ്ങളാണ് അവിടുത്തെ കാളിയാര്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത ഉദ്യാപരം റൂസിനി ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളും ഒരു സമസ്തന്റെ പ്രസിഡന്റ് ജിഫ്രി തങ്ങളും മറ്റേ സമസ്തന്റെ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദും ഒരു സമസ്തന്റെ സെക്രട്ടറി കാന്തപുരം ഉസ്താദും മറ്റേ സമസ്തന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദും ഈ നാല് ആലിമീങ്ങളെ ഉദ്യാപരത്തെ റൂസിന്റെ സ്റ്റേജിൽ ഇരുന്ന് കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇന്നലെ ഞാൻ അവിടെ ദ്വാരന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട്? എന്റെ ഉസ്താദുമാരായ മഷായിഖന്മാർ രണ്ടു ഭാഗത്തും ഉണ്ട്. പൊറപ്പിച്ചവനോടും പഠിപ്പിച്ചവനോടും നീ ഗുറൂപ്പ് കളിച്ചാലാവൂലടോ. നിന്നെ പൊറപ്പിച്ച ഉപ്പാടും നീ ഗുറൂപ്പാക്കിയെങ്കാവോ? നിന്റെ ഉമ്മയോടും നീ ഗുറൂപ്പാക്കിയെങ്കിലാവോ? നിന്നെ പഠിപ്പിച്ച ഉസ്താദിനോട് നീ ഗുറൂപ്പാക്കിയാലാവോടും? എന്ത് നിന്റെ ഹലാക്കിന്റെ ഗുറൂപ്പ്? ഉപ്പനോടുണ്ടോ മക്കള് ഗുറൂപ്പ്? ഉസ്താദിനോടുണ്ടോ മക്കൾക്ക് ഗുറൂപ്പ്? ആരും പെട്ടുപോണ്ട് അള്ളാഹു നമ്മൾക്കാക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് ഞാൻ സുജൂദിൽ തന്നെ കടന്നു കടന്ന് സുജൂദ് ചെയ്യാലും പോരാ. എന്നെ പഠിപ്പിച്ച ഒറ്റ ഉസ്താദുമാരും ഒരു ഗ്രൂപ്പിന്റെ പേരിൽ എന്നോട് വെറുക്കുകയോ? ഞാൻ ചിന്തിക്കുന്നു ബഹുമാനപ്പെട്ട ചെമ്പരിക്ക ഖാളിയായ സി എം ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. മരിക്കുന്നതിന്റെ 4 മാസം മുമ്പാണെന്ന് തോന്നുന്നു നെല്ലിക്കുന്നിൽ തങ്ങളുപ്പാപ്പാന്റെ ഉറൂസ്, ആ ഉറൂസിന്റെ വാതിന്റെ ഉദ്ഘാടനം അന്ന് ബഹുമാനപ്പെട്ട സി എം ഉസ്താദാണ്. അന്ന് പ്രഭാഷണം നടത്തുന്നത് ഉസ്താദിന്റെ 3 കൊല്ലത്തെ ശിഷ്യനായ കോളേജിൽ പഠിക്കുമ്പോ ഞാനാണ്. മാത്രമല്ല ഞാൻ സഅദിയിൽ പഠിക്കുമ്പോ തന്നെ സി എം ഉസ്താദ് കുറെ നാട്ടിൽ ഖാളിയാണ്. ആ നാട്ടിലേക്ക് ഉസ്താദ് വാദന പോകുമ്പോ എന്നെ കൂട്ടിയിട്ട് ഉസ്താദ് 1 മണിക്കൂർ പറഞ്ഞിട്ട് പറയും, ഇനി ഹുസൈന് പറയും, ഇനി വാദ ഹുസൈന് പറയും.
അങ്ങനെ എന്നെ ഏൽപ്പിച്ചു പോയി. ആ സി എം ഉസ്താദാണ് നെല്ലിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യുന്നു. എന്നിട്ട് ഉസ്താദ് വാത് പുറത്ത് പറഞ്ഞ് ആ പറഞ്ഞതിലെല്ലാം പറഞ്ഞത് എന്റെ വിഷയം, എന്റെ ശിഷ്യനാണ് ഹുസൈനാണ് വാത് പറഞ്ഞത്. അന്ന് ഞാൻ ആ സമയത്ത് തന്നെ വാത് പഠിപ്പിച്ചിട്ടുണ്ട്, വാത് കേട്ടിട്ടുണ്ട്, നന്നായിട്ട് നിങ്ങൾക്ക് വാത് പറഞ്ഞു തരും എന്ന് പറഞ്ഞു. പിന്നെ മാസം കഴിയുമ്പോഴാണ് ഉസ്താദ് മരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് അവിടെ ഒന്നും നമ്മൾ കളിച്ചു പോകരുത്, ആവശ്യമില്ലാത്ത കളി കളിക്കരുത്. അല്ലാഹു നമ്മളെ മുഴുവനും നമ്മളെ മക്കളെയും അല്ലാഹു സലാമത്തിലാക്കി തരട്ടെ. എന്തോ ഒരു സംഭവത്തിൽ അങ്ങനെ വന്നുപോയാൽ അതെങ്ങനെങ്കിലും ഒന്ന് തീർന്നു കിട്ടി, ഒന്ന് സുൽഹായി സുന്നത്ത് ജമാഅത്ത് ഈ മണ്ണിൽ ശക്തമാവണം. അതിന് ഇവിടത്തെ മുജാഹിദുകൾ, ഇവിടത്തെ ആ ബിദ്അത്തിന്റെ കക്ഷികള്, ഒരു കക്ഷിയും സുന്നി ഐക്യം സുന്നി യോജിപ്പിന് ഒരു ബിദ്അത്തിന്റെ കക്ഷിയും സമ്മതിക്കുകയില്ല. അവൻ എന്ത് പണിയെടുത്തിട്ട് ഐക്യത്തെ പൊളിക്കാനും തകർക്കാനും നോക്കും. എന്തുകൊണ്ട്? അവന്റെ കൽബിൽ സുന്നത്ത് ജമാഅത്തും ദീനും ഇല്ല. സുന്നി ആശയമുള്ള ഈമാനുള്ള ഒരു മനുഷ്യന് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളും സയ്യിദന്മാരും ഒന്നാവണ്ട എന്ന് ഒരു ഈമാനുള്ള മനുഷ്യർക്കും പറയാൻ സാധ്യമേ അല്ല. പറയുന്നത് ഈ ബിദ്അത്തിന്റെ കക്ഷികളാണ്, ബിദ്അത്തിന്റെ കക്ഷികളാണ്. രാഷ്ട്രീയത്തിലും ബിദ്അത്തിന്റെ കക്ഷികൾ കടന്നുകൂടി ആ രാഷ്ട്രീയ പാർട്ടിനെ ആ നിലക്ക് വശീകരിച്ചുകൊണ്ട് അവർ തന്നെയാണ് രാഷ്ട്രീയമായിട്ടും കളിക്കുന്നത്. അതേ സ്ഥാനത്ത് യഥാർത്ഥ ഈമാനുള്ള ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും അവനക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ഐക്യവും സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാ ഇനിയും പ്രവർത്തകന്മാര് ഒന്നിച്ച് കാണാൻ ആഗ്രഹിക്കാത്തവന്റെ കൽബിൽ ഈമാനിക്ക് അപകടം പറ്റിയിട്ടുണ്ട്. അതാണ് മഹാനായ ശംസുൽ ഉലമാ, അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, വഫാത്തിന്റെ സമയത്ത് നിരന്തരം ആഗ്രഹിച്ചുകൊണ്ട് മരിക്കുന്ന സമയം പോലെ വളരെ ശ്രമം നടത്തിയിരുന്നു. അല്ലാഹുവിന്റെ വിധി ബഹുമാനപ്പെട്ടവരെ കയ്യിൽ അത് പൂർത്തീകരിക്കാൻ അല്ല. മഹാനായ പാണക്കാട് മുഹമ്മദ് ഇസ്ലാമ് തങ്ങൾ അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, എങ്ങനെങ്കിലും ഈ പ്രശ്നം ഒന്ന് തീർന്ന് സുന്നി മുസ്ലിമീങ്ങൾ ഐക്യത്തിലാകാൻ ശ്രമം നടത്തി. പക്ഷേ അല്ലാഹുവിന്റെ വിധി പാണക്കാട് തങ്ങളെ കയ്യിലട നടത്താൻ അല്ലാഹു വിധിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട വഫാത്തായി പോയി. ഇങ്ങനെ നമ്മുടെ ഉലമാക്കളും സനാത്തിങ്ങളും അത് തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്, അത് വേണ്ടെന്ന് പറഞ്ഞത് ബിദ്അത്തിന്റെ കക്ഷികളും തനിച്ച ഭൗതിക രാഷ്ട്രീയക്കാർ വെറും ദുനിയാവിന് മാത്രം ജീവിച്ച് ദുനിയാവിന്റെ സ്ഥാനത്തിന് തല പൊട്ടിച്ച് അതിന് വേണ്ടി മരിക്കുന്ന ആളുകൾക്ക് എന്ത് സുന്നി ഐക്യം, എന്ത് ഉലമായിന്റെ ഐക്യം, എന്ത് മുസ്ലിമീങ്ങൾ ഐക്യം, അവർക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങളൊക്കെ ദുആർക്ക് അല്ലാഹു തആല ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ, ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ നേതൃത്വത്തിൽ തന്നെ, മഹാനായ കാന്തപുരം ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട അലിക്കുട്ടി സാദിന്റെയും ആ മഹാന്മാരുടെ നേതൃത്വത്തിൽ തന്നെ അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിന് ഐക്യപ്പെടുത്തി തരട്ടെ, യോജിപ്പിലാക്കി തരട്ടെ, അവരെ മുഴുവനും ഒരു സ്റ്റേജിൽ കാണാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ ഇൻഷാഅല്ലാഹ്. നമ്മൾ അങ്ങനെ ആഗ്രഹിക്കണം. ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മൾ അത് കാണുന്നു മരിച്ചുപോയാൽ എടോ നിനക്ക് അല്ലാഹു തആല അതിന്റെ പ്രതിഫലം തരും. മൻ ഹമ്മ ബി ഹസനത്തിൻ, ഒരു നല്ല കാര്യം ഒരു മനുഷ്യൻ മനസ്സിൽ വല്ലാത്ത കരുതി ഫലം യഅമൽഹാ, നല്ലത് അവനിക്ക് ചെയ്യാനും കാണാനും കഴിഞ്ഞില്ല, എന്നാലും കുതിബത്തു ലഹു ഹസന, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ആ നല്ല കാര്യം ആയി കിട്ടാൻ ആശിച്ച ഇവനിക്ക് അല്ലാഹു ഒരു നന്മ എഴുതുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാ. നമുക്ക് ചിന്തിച്ചൂടെ, നമുക്ക് ആശിച്ചൂടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട വൈവള്ളി ഉസ്താദിന്റെ സുഖമില്ല, പല ആലിമിങ്ങൾക്കും സുഖമില്ല. ഞാൻ മിഞ്ഞാന്ന് പോയി കണ്ട് വളരെ ക്ഷീണിച്ച് ഇരിക്കുന്നുണ്ട് പുരയിലാണെന്നും കഴിഞ്ഞ ആഴ്ച അങ്ങനെ പോയി. ഞാൻ കുറെ സമാധാനം പറഞ്ഞു, സാദ് ബേജാറാവണ്ട, സാദിന് അല്ലാഹു ആഫിയത്ത് തരും, സാദിന് വീണ്ടും ദർസ് നടത്താൻ അല്ലാഹു തആല തൗഫീഖ് തരും. എന്തുകൊണ്ട്? മൂപ്പര ഉപ്പ, മൂപ്പര ഉപ്പ വയ്യക്ക് ഉസ്താദ് മർഹൂം അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, ഓറും മുതഅല്ലിമായി എന്നെ വലിയ സ്നേഹിക്കുകയും എന്റെ പഠനം പൂർത്തിയാക്കാൻ വേണ്ടി പയ്യക്ക് ഉസ്താദ് ഇവരെ ഉപ്പ എന്നെ വല്ലാത്ത സ്നേഹിച്ചിരുന്നു. അവരെ പറക്കത്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മുകളിൽ വന്നിട്ട് വാത് പറയുന്നത്. അവരാണ് എനിക്ക് ദ്വാരന്ന് തന്നത്, അവരാണ് തല തടക്കി തന്നത്. അത് ഇപ്പോൾ ജീവിക്കുന്ന പി എ കെ ഉസ്താദിന് അറിയാം. എന്റെ ഉപ്പാനെ ആ നിലക്ക് പ്രിയം വെക്കുകയും എന്റെ ഉപ്പ ഇങ്ങോട്ട് നിങ്ങളെ പ്രിയം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും തമ്മിൽ ഗ്രൂപ്പില്ല, നമുക്ക് പാർട്ടിയില്ല എന്ന് വല്ലാഹി ആ പയ്യക്ക് ഉസ്താദിനോട് സങ്കടപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മിഞ്ഞാന്ന് പോയി.
അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. പല അലിമീങ്ങളും സുഖമില്ല. നമ്മുടെ സി ഉസ്താദ് എക്സലന്റായി മംഗലാപുരം ആശുപത്രിയിൽ ഒരല്പം ആശ്വാസമുണ്ടെങ്കിലും അവിടെ ഉണ്ട്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു ഓർമ്മ ശക്തി തിരിച്ചു കൊടുക്കട്ടെ. അതുപോലെ എത്ര ചെറുപ്പക്കാരും എത്ര ആണുങ്ങളും പെണ്ണുങ്ങളും എക്സലന്റായി ആശുപത്രിയിൽ ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. അല്ലാഹു അവർക്ക് ബോധം കൊടുക്കട്ടെ. പലരും ഓപ്പറേഷൻ ചെയ്തിട്ട് കിടക്കുന്നുണ്ട്. അല്ലാഹു ഷഫയാക്കി കൊടുക്കട്ടെ. ആ അപകടം തന്നെ അവരെ മരണത്തിന് കാരണമാക്കാതെ അല്ലാഹു അവരെ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് തിരിച്ചെത്തിക്കുമാറാകട്ടെ. ഞാൻ ഇന്നലെയും ദ്വാരന്നിട്ടുണ്ട്. ഇന്ന് ജുമാന്റേഷം കേസീറോട് മിറാജിനെ പറ്റി പറയുമ്പോഴും അവിടെയും ദ്വാരന്നിട്ടുണ്ട്. എല്ലാ അപകടത്തിൽപ്പെട്ടവർക്കാണ് നമ്മൾ ദ്വാരക്കുന്നത്. അവിടെ നമ്മൾക്ക് ആളെ വ്യത്യാസപ്പെടുത്താൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ അങ്ങനെ പറഞ്ഞു വന്ന വിഷയം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി. എന്താ പറഞ്ഞു എന്താ പറഞ്ഞു? ഞാൻ എടോ തെറ്റിയതാ, എടോ തെറ്റിയതാ. ബിസ്മില്ലാഹ്. എവിടെയാ ഞാൻ പരിചയം? അവിടെ നിന്ന് അങ്ങോട്ട് തെറ്റിയത്. ഞാൻ മുഖറിലേക്ക് വരുന്നു, നേരെ മിയോ പതിവിലേക്ക് പോയി. ഇനിയിപ്പോ എവിടെന്നാ തെറ്റിയത്? എന്റെ കൂടെ തന്നെ ഇല്ല. ഞാനെന്ത് പറയാനും ബാക്കി വെച്ചിട്ട് എവിടുന്ന് ബാക്കി തെറ്റി? രണ്ട് മൂന്ന് വിഷയം പറഞ്ഞിട്ട് ഒരു സ്ഥലത്തുണ്ട്. എവിടെയുണ്ട് നോക്കാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായില്ലേ നോക്കാമല്ലോ. വെറുതെ ഉസ്താദ് നേരത്തെ പറഞ്ഞു ഭയങ്കര പിരിസാണ് നിങ്ങൾക്ക്, ഭയങ്കര പിരിസാണ് അയാൾക്ക് നിങ്ങളോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഈ പിരിസം വരുന്ന നായിൻ്റെ കൊടിയിൽ മാത്രമേ അല്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ. എവിടെ എത്തിയ? ഉസ്താദ് പറഞ്ഞൊരു വിഷയം. ആ അതാ ബാല്യക്കാരൻ്റെ മോനെ എവിടെ തെറ്റിയത്? പാലത്തിന്റെ പ്രശ്ന എവിടെ തെറ്റിയത്? സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞത് മഹാനായ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മജ്‌ലിസാണിത്. റിഫാഇ ശൈഖ് തങ്ങൾ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച മുത്തിയാണ്. കൈ മുടിച്ച് മുത്താൻ കയ്യോ എന്ന് ആരെങ്കിലും ചോദിച്ച കയ്യോടാ എന്ന് പറയണ മറുപടി. തെളിവുണ്ട, തെളിവുണ്ടടാ, തെളിവുണ്ട്, വാ തെളിവുണ്ട്, വാ. നിനക്കെന്താ തെളിവാകേണ്ട? വാ നീ പറയും. ഞാൻ പറയണ്ടട, പറയണ്ട ആള് പറയണോ? നിന്റെ നെഞ്ഞി വെക്കുമ്പോ, നെഞ്ഞി ഇങ്ങനെ പടപടക്കുമ്പോ നീ എന്തിനു മംഗലാപുരത്ത് കൊണ്ടുപോകണം? നിനക്കെന്നെ നോക്കിട്ട് ആർട്ടിന്റെ ചെറിയ പ്രോബ്ലം ഉള്ള പോലെ തോന്നുന്നു. അങ്ങനെ പറഞ്ഞാ നീ എന്ത് പറയും? ഏ പിരാന്ത, നീ നെഞ്ഞി തടകിട്ട് ആർട്ടിന്റെ പ്രോബ്ലം പറയുന്ന ആളാ. നീ ഒരു പണി നോക്ക്, ഉപ്പളത്തെ ഏതെങ്കിലും ഡോക്ടറെ കണ്ടി കാണിക്ക്. അയാള് പറഞ്ഞു മേക്കാളത്ത് മംഗലാപുരത്ത് കൊണ്ടോ എന്ന് നീ പറയില്ലേ? എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ദീന് പറയാൻ ദീനിനെ പറ്റി പഠിച്ച ആലിമീങ്ങളുണ്ട്. അവരുടെ അടുത്തേക്ക് നിന്നെ പിടിച്ചോണ്ട് പോകാം. നീ വാ ഒന്ന് പറയണം, നിങ്ങൾ പേടിച്ചുകൊണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കും പറയാം. മെഹ്റാജിന്റെ രാത്രിയിൽ അലൈഹി സലാം വന്നാൻ ആകാശത്തിൽ കയറിയപ്പോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ, ഉറക്ക സലാത്ത് മുഹമ്മദുർ റസൂലുള്ളാ. സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ കിഡ്നിക്കല്ല അപകടം തരാതിരിക്കട്ടെ. ഡയാലിസിൽ ജീവിക്കുന്ന ഒരു അവസ്ഥ അല്ലാഹു തരാതിരിക്കട്ടെ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വന്നാൻ ആകാശത്തിന്റെ ഡോറ് മലക്ക് തുറന്നു കൊടുക്കുന്നു. റസൂലുള്ളാഹിക്ക് വലിയ സ്വാഗതം, വലിയ വെൽക്കം നേരുന്നു, സ്വാഗതം നേരുന്നു. അങ്ങനെ ആകാശത്തിൽ അപ്പുറം പോയി നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്നു മഹാനായ അബുൽ ബഷർ ആദൻ നബി. ആ നീ പോന്നാ, നീ പോയിട്ട് വരുന്നില്ല, നീ എന്നെ അയച്ചിട്ടേ നീ പോകാൻ പാടുള്ളൂ. നീ മുഖറിലുള്ള ആള്, ഞാൻ കേസികൾ, നിങ്ങൾ നാട്ടിലെ ആള് എന്നെ കടി ഇരുത്തിട്ട് പോയാങ്കാവും. നിന്റെ പുരക്ക് ഒരാൾ വിരുന്ന് വന്നെങ്കിൽ നിങ്ങൾ കൂടെ ഇരിക്കൂ പാപ്പ, ഞാൻ പോകുന്നില്ല. പോന്നാ, അത് ശരിയല്ലേ? ആ വന്ന ആളെ എന്തെങ്കിലും സർവത്ത് കൊടുത്തിട്ട് അയച്ചിട്ട് നീ അതിൻ്റെ പിറകുന്ന് പത്ത് പാടിക്ക് പോയെങ്കിൽ പിന്നെ പോകാൻ പാടില്ല. എൻ്റെ കണക്കൊക്കെ നമ്മൾ നാട്ടുകാർ പോകാൻ പാടില്ല. ചില മനുഷ്യന്മാർ അങ്ങനെയുണ്ട്, വന്നാൾ പോയിട്ട് നമ്മൾ പിന്നെ പോകും. അങ്ങനെയല്ല ഓടും. ഞാൻ പറഞ്ഞു പോകുന്നത് അവിടെ ആദ്യ നബി അലൈഹിസ്സലാം ഇരിക്കുന്നുണ്ട്. എവിടെ വന്നാൻ ആകാശത്തിൽ ആദ്യ നബി അലൈഹിസ്സലാം മറവിട്ട് കിടക്കുന്നത്. അള്ളാഹുമ്മയും ആദ്യ നബി അലൈഹിസ്സലാമും ഭൂമി ലോകത്തേക്ക് വന്നിട്ട് സിലോണിന്റെ ഒരു ഭാഗത്താണ് ബഹുമാനപ്പെട്ട ആദൻ നബി മരണപ്പെട്ട് കിടക്കുന്നത്. ജിദ്ദയിലാണ് അവ്വാബി മരണപ്പെട്ട് കിടക്കുന്നത്. ഈ ആദൻ നബി ഉണ്ട് വന്നാൻ ആകാശത്തിൽ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. മോനായ റസൂലുള്ളാഹിനെ കാണുമ്പോ എണിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് മർഹബ മർഹബ മർഹബം ബിൻ നബി മർഹബം ബി ബിൻ സ്വാലിഹി
എന്റെ സ്വാലിഹായ മകനിക്ക് വെൽക്കം, സ്വാഗതം, സ്വാഗതം. മർഹബൻ ബിൻ നബിയ്യ സ്വാലിഹീ. ആര്യോപ്പാദന്റെ അലൈഹിസ്സലാം മോനിക്ക് സ്വാഗതം പറയുന്നു, മോനെ സ്വീകരിക്കുന്നു. ആ വലിയ ചരിത്രമാണ്. രണ്ടാം ആകാശത്തിൽ കയറി നോക്കുമ്പോൾ നമ്മുടെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെ ഇരിക്കുന്നുണ്ട്. യൂസുഫ് നബിന്റെ മക്കാം എവിടെയാ? നിങ്ങൾ ഇത്ര കൊല്ലം ബാല് മറിയിപ്പിച്ചിട്ട് കേട്ടിട്ട് യൂസുഫ് നബിന്റെ മക്കളെവിടെയാ? മഹാനായ റബ്ബേ, ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്ത് ഫലസ്തീനിലില്ലേ? അവിടൊക്കെ സിയാറത്തിന്റെ ഓണം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെ ദുആന്റെ വർഗത്തുകൊണ്ട് ഞാൻ അവിടൊക്കെ പോയിട്ടുണ്ട്. നിങ്ങളെ ദുആന്റെ വേറൊന്നുമല്ല. ആരിഫാഹി ശൈഖ് തങ്ങളെടുത്തേക്കും, അബുല്ലാഷരി സാദരി തങ്ങൾ, ഔഫുൽ ആദം, അഹമ്മദുൽ ബദവി, ഇബ്രാഹിം അദ്ദസൂഖി, മഅറൂഫുൽ ഖർത്തി, ജുനൈദുൽ ബഗ്ദാദി, സിർരി സഖ്തി റളിയല്ലാഹു അൻഹും, അവരെല്ലാം കാലിന്റെ അടുക്കി മിസ്കീനായ പാവപ്പെട്ട ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസ് നേരെ അങ്ങോട്ട് കയറി പോകുമ്പോ ഫലസ്തീനിൽ അങ്ങ് കടന്നു ചെല്ലുമ്പോ തന്നെ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇസ്ഹാഖ് അലൈഹിസ്സലാം, നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, അവരെ ഉപ്പ യഖൂബ് നബി അലൈഹിസ്സലാം എല്ലാം കാണും, എല്ലാവരും കാണും. കുറച്ച് അപ്പുറം കുന്നിന്റെ മുകളിൽ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ മക്ബറ കാണാം. സിയാറത്തിന് പോണം കേട്ടാ, കുറച്ച് പൈസ ആന്നുള്ളൂ. പിന്നെ പൈസ എന്താക്കാന്? ഹലോ സാർ, ഒരു കിച്ചണി പൊളിച്ചിട്ട് ശരിയാക്കണം. എന്ത് കിച്ചണി? ഉള്ള കിച്ചണി മതി. എന്ത് കിച്ചണി ചങ്ങായി? അത് പിന്നെ ശരിയാക്കാം. പൈസ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കിച്ചണി മതി. കിച്ചണി ഇല്ലെങ്കിൽ ആ പുഴ പിടിച്ചിട്ട് പോകാനുള്ളത്, അത് വലിയ നീ ആകാശം ഭൂമി ആക്കണ്ട. മരിച്ചിട്ട് മയ്യത്ത് കിച്ചണിൽ കിടത്തുന്നില്ല, അത് കൊട്ട് പറത്ത് കിടത്തത്. എതിന് നീ ഇത്രത്തോളം തെരഞ്ഞുകൂടാക്കിയിട്ട് ഈ കിച്ചണി പൊളിക്കുന്നു? ഏ ഉമ്മ, നീ എന്തിനു പൊളിപ്പിക്കുന്നു ഉമ്മ? അത് വേണ്ട. നീ അങ്ങനെ ആണെങ്കിലും ഒരു സിയാറത്തിന് പോയിക്കോ, ഒന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയിക്കോ, ഒന്ന് പലസ്തീനിൽ പോയിക്കോ, ഒന്ന് മിസ്രിൽ പോയിക്കോ, ഒന്ന് ബഗ്ദാദിൽ പോയിക്കോ, ഒന്ന് ജോർദാനിൽ പോയിക്കോ. ജോർദാൻ അതിർത്തി കടന്നു കയറുമ്പോ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിന്റെ വലിയ കവാടം അവിടെ അപ്പുറം അക്ബറ കാണാം. അങ്ങനെ കുറെ അങ്ങോട്ട് പോയാൽ ബഹുമാനപ്പെട്ട മൂത്ത യുദ്ധത്തിൽ ഷഹീദായ മൂന്ന് മഹാന്മാരായ സയ്ദ് ഇബ്നു ഹാരിസത്ത്, അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത്, ജാഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹും, ആ മൂന്ന് മഹത്തുക്കൾ വലിയ മക്ബറ, വലിയ മക്ബറയും ഖുബ്ബയും പള്ളിയും ജോർദാനിൽ കാണാം, മൂത്തത്തിൽ കാണാം. അല്ലാഹു കാണാൻ തൗഫീഖ് ചെയ്യട്ടെ കേട്ടോ. അതൊക്കെ ഒരു 100,000 റുപ്യ ഉണ്ടെങ്കിൽ പോയിട്ട് വരാം. അങ്ങനൊന്നും ദുനിയാവിൽ ഇതൊക്കെ ഉണ്ടെന്ന് കാണണം. ഞമ്മ ബഹുമാനപ്പെട്ട ഉപ്പളത്തേക്കും ഉപ്പളത്തിന് ബഹുമാനപ്പെട്ട മകറിലേക്കും ബജാറാക്കിയിട്ടുണ്ട. അവിടെ നോക്കും, നോക്കുമ്പോ ഖിയാമത്തിന്റെ മാഞ്ചി വന്നിനി, മാഞ്ചി. അങ്ങനെ മാഞ്ചു, പിന്നെ അയക്കറയും പന്നിനി, വലിയ ഇട്ടിയും പന്നിനി. അതൊരു 2 കിലോ ഇട്ടിയും പിന്നെ ഒരു 3 കിലോ അയക്കറയും 5 കിലോ മാഞ്ചിയും. സുബ്ഹാനല്ലാഹ്, എന്തായി ഇത്ര ഏറെ മേങ്ങുന്ന? ഒക്കെ ഒരാഴ്ചക്ക് മീൻ വരാലാന്ന് പറയുന്നത്. ഈനെ കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കറി വെച്ച് കാച്ച് തിന്ന് സുബൈക്ക് പോയിട്ട് കാക്കൂസിൽ പറ. എന്തിന്റെ നാർന്നേ? നാർന്ന നീ തിന്നതിടോ. ആ നാർന്നിട്ട് നീ മൂക്കിൽ കൈകത്തുമ്പോ ആ കാഷ്ടം പറയുമ്പോലും നീ കൈവൊത്തിയിട്ട് മൂക്കിലേക്ക് വിരൽ വെക്കണ്ട. ഞാൻ നല്ല ഫ്രിഡ്ജിന്റെ ഉള്ളിലുള്ള സാധനമായിരുന്നു പുറൂട്ട്, നല്ല മാഞ്ചി എല്ലാം ആയിട്ടുണ്ടാഞ്ഞി. ഹലാക്ക് പിടിച്ച നിന്റെ പള്ളക്കെത്തിയപ്പോ ഞാൻ നാറി. നീ എന്തിനിപ്പൊ മൂക്കിൽ കൈവച്ചു? നീ എന്നെ നാർന്നല്ലോനാ. ഞാൻ അത്ര നല്ല മണത്തിലുണ്ടായി, അത്ര നല്ല അന്തസ്സിലുണ്ടായി. നിന്റെ പള്ളക്കെത്തിയപ്പോ ഞാൻ ഇങ്ങനെ നാറി. കാഷ്ടം നിന്നോട് മറുപടി പറയും, നിന്നോട് സംസാരിക്കും. ആ നിനക്കത് കേൾക്കാൻ കഴിയില്ല, കേട്ടാ നീ അപ്പന്റെ പനി വന്നിട്ട് മരിക്കും. കക്കൂസിന്റെ ഉള്ളിൽ എന്തോ കേട്ടു ഉസ്താദ്. അതുകൊണ്ട് നിനക്കല്ല കേൾപ്പിക്കാത്തൊരു ചങ്ങായി, നീ വല്യ ടെമ്പർ പറയുന്നില്ലേ? ഞാൻ 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 മൊഗർലി ഞാൻ എന്തുണ്ട? പിറ്റേ നോക്കുമ്പോണ്ട് നീ എന്തിന്റെ അല്ല അമ്മ കക്കൂസ് നീ പേടിച്ചു
ഇതായി ഞാനും എന്റെ കഥ. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട അബുൽ ആദൻ ബഷർ ആദൻ നബി അലൈഹിസ്സലാം അവിടെ ഉണ്ട്, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ഉണ്ട്, മൂന്നാൻ ആഗഡത്തിൽ കയറിയപ്പോ ബഹുമാനപ്പെട്ട യഹയ്യ നബി ഉണ്ട്, ഈസാ നബി അലൈഹിസ്സലാം ഉണ്ട്, അങ്ങനെ പോയി പോയി ആറാം ആഗഡത്തിൽ മഹാനായ കലീമുല്ലാഹി മൂസാ നബി ഉണ്ട്, ഏഴാം ആഗഡത്തിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ഉണ്ട്. ഇവരെല്ലാം നേരത്തെ ബൈത്തുൽ മുഖദ്ദസിലും ഉണ്ട്, ഇപ്പൊ ആകാശത്തിലുണ്ട്. ഈ സലഫിസ്റ്റിനോട്, ഈ കുന്തത്തിനോട് പിടിച്ചു ചോദിക്കണോ, എടാ അമ്പിയാക്കൾക്ക് ഇങ്ങനെ ഏത് സ്ഥലത്തേക്കും പോകാൻ കഴിയുന്നെങ്കിൽ സകല അമ്പിയാക്കളെയും നേതാവ് സയ്യിദുൽ വജൂദ് സയ്യിദുൽ അംബിയാ ഖാതിമുൻ നബിയീ നബി മുഹമ്മദ് റസൂലുള്ളാഹ്, ആ റസൂലുള്ളാഹ് ഉണ്ടോ അല്ലാഹു നിയന്ത്രണം വെച്ചിട്ട് ഓ മുഹമ്മദ് നബിയേ നിങ്ങൾ ഉണ്ടാണ്ട് ഖബറിൽ കടന്നോളണോ, നക്ക് നിക്കില്ല അവിടെ ദയിച്ചോളണം, ദയിക്കണം ദയിക്കണം, അവിടെ കടക്കണോ, എടിക്കൊന്ന് തീറാ കൈപൊന്തിക്കൊന്ന് തീറാ എന്ന് അല്ലാഹ് പറഞ്ഞിട്ട് റസൂലുള്ളാഹ് ആ മണ്ണിനുള്ളിൽ കടത്തിയടോ. അല്ലാന്റെ റസൂൽ എന്താ ആഗ്രഹിക്കുന്ന, നിങ്ങളെ മൊഗറിലി നല്ലൊരു മൗലുദിന്റെ മജ്ലിസ്, നല്ല മൗലുദിന്റെ മജ്ലിസ്, നല്ലൊരു മജ്ലിസ് പുരകെട്ടും പൊന്നെ ആക്കി, പുരകെട്ടും മജ്ലിസ് ആക്കലില്ല, വലിയ ബാത്റൂം അതിനെ കൊണ്ടിട്ട് കാണിക്കുന്നു ഞങ്ങൾക്ക് ഉസ്താദ് ബാത്റൂം നോക്കി, എന്തിനീ ബാത്റൂം നോക്കാം, അല്ല ഉസ്താദ് ഈ ബാത്റൂമിന് 150,000 rupees നോക്കി നോക്കി നോക്കാണ്ട് നിവൃത്തിയുണ്ട് ഓൻ കാണിക്കുമ്പോൾ. അള്ളാഹു നമ്മളെ സലാമത്ത്, നിങ്ങൾ നല്ലൊരു മജ്ലിസ് ആയിക്കോളൂ, നിങ്ങൾ പുര കെട്ടുമ്പോൾ പുര കെട്ടണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് നല്ലൊരു പൈസ എല്ലാം ഉണ്ടെങ്കിൽ പുര കെട്ടിക്കൊള്ളൂ, പിന്നെ ലോൺ എടുത്തിട്ട് കെട്ടിയിട്ടുണ്ട്, ലോൺ ലോൺ ഇതല്ലെങ്കിൽ ഉപ്പാപ്പാൻ്റെ സ്വത്തല്ല, ബാങ്കിൻ്റെ പൈസ, അത് ഹറാമു, അത് ബഡ്ഡി മിക്സ്, ഹറാമു ഹലാലും മിക്സാവും, പിന്നെ അവസാനം നിനക്ക് പുരയുണ്ടാവില്ല, ബഡ്ഡി എടുത്തിട്ട് ലോൺ എടുത്തിട്ട് പുര കെട്ടണ്ടേ വേണ്ട, തേപ്പാക്കുന്നേം വേണ്ട, സിറ്റ് ഔട്ടും വേണ്ട, കിച്ചനിയും വേണ്ട, ഹലാക്കും വേണ്ട, ഇത്ര പൈസ ഉണ്ട് അതുകൂടെ കെട്ടിയാൽ മതി. ഇത് ഞാൻ പിരിസത്തിൽ പറയും, പിരിസത്തിൽ പിരിസത്തിൽ ചൊടി ഉണ്ടായിട്ടില്ല, നിങ്ങളെ പുര കാണുമ്പോൾ റായത്തല്ലാണ്ട് ചൊടിയൊന്നുമില്ല, നല്ല നിങ്ങൾക്ക് പറയും, നല്ലൊരു എ സി വെച്ച റൂം ഉണ്ടെങ്കിൽ ഞാൻ ചൂട്ടിലെ പോകുമ്പോൾ വന്നിട്ട് ഒരു അരമണിക്കൂർ കടന്നിട്ട് പോകും, എനിക്ക് റായത്തല്ലേ, എനിക്ക് അരിസം ചൊടിയൊന്നും ഇല്ലല്ലോ, ഇല്ല ഇല്ല ഇല്ല. അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ന്യാമത്ത് തന്നെങ്കിൽ ആ ന്യാമത്ത് തന്നതനുസരിച്ച് ഒരു പുര നിങ്ങൾക്ക് കെട്ടാം, കെട്ടാം കെട്ടാം കെട്ടാം, ആ ന്യാമത്തനുസരിച്ച് ഒരു കാറ് നിങ്ങൾക്ക് വാങ്ങാം, ഓ വാങ്ങാം വാങ്ങാം, അത് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ട്, അത് ഓ അള്ളാഹ് ഇഷ്ടമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഇന്നല്ലാഹു തആല അള്ളാഹു തആല യുഹിബ്ബു, അവൻ ഇഷ്ടം വെക്കുന്നു അവൻ്റെ അടിമകൾക്ക് കൊടുത്ത ന്യാമത്തിൻ്റെ അസറ് അതിൻ്റെ ഫലം ആ അടിമകളെ വെക്കുന്നു കാണാൻ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നല്ലൊരു ഇന്നോവ കാർ എടുക്കാൻ വേണ്ടിയുള്ള കഴിവുണ്ട്, അയാൾക്കൊരു ഇന്നോവ കാർ എടുത്ത് ഒരു ഏഴാൾക്ക് എട്ടാൾക്കൊരു ഫാമിലിക്ക് പോകാനുള്ള ഒരു വണ്ടി എടുക്കാൻ കഴിവുണ്ട്, ഓന് പഴയ ആ 40 pence 80 കാർ എടുത്തിട്ട് ഈ പട്ട 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 ആക്കുന്നു, ഓനും ഇന്നോവ എടുക്കാനുള്ള കഴിവുണ്ട്, അപ്പോൾ ഓനിക്ക് ഇന്നോവ എടുക്കാം, ആ 80 ഓരണ്ട അല്ല, ഓൻ ഭയങ്കര സൂപ്പി സൂപ്പിയല്ല, പൈസ ചിലവാക്കുന്നത് തീരാത്ത ചിലവാക്കുന്നില്ല, ബഹീൽ അണ്ട ബഹീൽ സൂപ്പിയല്ല, അണ്ട ബഹീൽ സൂപ്പി അങ്ങനെയല്ല, സൂപ്പി എന്ന് പറഞ്ഞാൽ ഓട്ട കാർ എടുക്കുന്ന സൂപ്പി എന്നല്ല, പിന്നെ പണ്ടത്തൊരു ബജാറാക്കിയുണ്ട് നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇയാളാരോട് പറഞ്ഞിനാണ്, ഇല്ല എൻ്റെ ആരും പറഞ്ഞിട്ടില്ല, ഞാൻ വന്നിട്ട് നേരെ ഇടയ്ക്ക് എത്തിത്തരാനും പറഞ്ഞിട്ടൊന്നും ഇല്ല, ഒരു പഴയ ഒരു ഓടിട്ട പുരയുണ്ട് ഖിയാമുണ്ട് മനീസറായിലിൻ്റെ കാലത്ത് കെട്ടി, ഞാൻ അതിൻ്റെ ഓട് കൊടുത്തിട്ടില്ല, അതിൻ്റെ മണ്ണിൻ്റെ മുതൽ മൊയിലും കൊടുത്തിട്ടില്ല, അങ്ങനത്തെ ഒരു ഒരു പുരയുണ്ട്, അത് ഇയാൾക്ക് പൈസയാണെങ്കിൽ മക്കളാണെങ്കിൽ ഭയങ്കര പൈസ ഉണ്ട്, ഇതിനെ തൊടുന്നേ ഇല്ല, പുര കെട്ടുന്നേ ഇല്ല, എന്തേ അത് എനക്കങ്ങനെ കിബറൊന്നുമില്ല, ഏ കിബറല്ല ചങ്ങായി, അള്ള നിനക്ക് ചെയ്ത ന്യാമത്തിൻ്റെ ഒരു അസർ അതിൻ്റെ ഒരു ഫലം ആ അടിമ ഇവിടെ കാണിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, അള്ളാഹ്ക്ക് വെറുപ്പില്ല. അങ്ങനെ ഏതൊരു മനുഷ്യനിക്ക് അള്ളാഹു തല കൊടുത്ത ന്യാമത്തിന്റെ അതിന്റെ ഫലം അവന്റെ ശരീരത്തിൽ കാണണം. ഇപ്പൊ ഞാൻ ഒരു കമീസ് ഇട്ടിട്ടില്ലേ, നല്ല കമീസ് അല്ലേ ഇത്, അല്ലേ നല്ല കമീസ് അല്ലേ, അല്ലാന്ന് കഴിഞ്ഞല്ലേ ഞാൻ വേറെ ചേഞ്ച് ആക്കി എടുക്കുന്നത്, നല്ല കമീസ് അല്ലേ, നല്ല കമീസ് മാഷാ, ഞാൻ പറയുന്നു ഞാൻ എന്താ, നല്ല കമീസ് അല്ലേ മാഷാ, ഇപ്പൊ നല്ലൊരു കമീസ്, ഞാനൊരു പഴയ ചുരുട്ടിയിട്ട് ഒരു കുമ്പ് പിടിച്ച മയപ്പാറ്റ പിടിച്ച ഒരു കുമ്പ് ഇട്ടുകൊണ്ട് വന്നെങ്കിൽ ഇയാൾ കാര്യമായ ഒരു ഔലിയ എന്ന മട്ടുണ്ട്, ഔലിയ കേസീർ ഉസ്താദരോ ഔലിയാന്റെ ആ നിറക്ക് പോയിക്കൊണ്ടുണ്ട്, എന്തേ ആ തുണി പായല കുമ്പ് ഔലിയാന്റെ മട്ട, അങ്ങനെ ഔലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ സലാമത്താക്കും.
അവൻ നല്ല ഡ്രസ്സ്, അതാണ് ഖതീബ്. ജുമായന്റെ ഖതീബ്, ഖതീബ് ഖുതുബക്ക് വരുമ്പോ നല്ലൊരു ഖമീസ്, നല്ലൊരു തലേക്കെട്ട്, അതിന്റെ മേക്കൊരു സാല്, പിന്നൊരു സാല് തൈല സാലും, പിന്നെ മേൽ തൊട്ടും ഒക്കെ ഇട്ടിട്ട് ഖമീസ്. ഇതാര് ബാബ? സൗദിന്റെ രാജാവാ. സൗദിന്റെ രാജാവ് തന്നെ. എന്ത്? ഓഹോ, അങ്ങനെ വരുമ്പോ തന്നെ അതുള്ള ആളല്ലോ ഒന്ന് നോക്കി. ഇത് ഞാൻ പറയല്ല, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ തങ്ങൾ പഠിപ്പിച്ചു. വൽ ഇമാം, ഒരു ഇമാം ആ ജനങ്ങളെക്കാൾ എല്ലാം ഭംഗിയാവണം. അവിടെ നിസ്കരിക്കുന്ന മൗമൂമിങ്ങളെക്കാൾ എല്ലാത്തിലും, വേഷത്തിലും തലേകെട്ടിലും എല്ലാത്തിലും, അവരെക്കാളും സീനത്തിലും വേഷത്തിലും ഏറ്റവും മുൻപന്തിയിൽ അവർ നിൽക്കണം. അയാളെ കാണുമ്പം തന്നെ ഒന്നെല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങൾ കാണുന്നില്ലേ, സൗദി അറേബ്യയിലും മറ്റ് അറേബ്യൻ രാജ്യങ്ങൾ കാണുന്നില്ലേ, ഒരു ഇമാമിങ്ങൾ വരുമ്പോ എന്താണ് അതിന്റെ ഉഷാറ്. സുബ്ഹാനല്ലാ, അവർ തേച്ച എത്ര ഊത് അതിന്റെ മണം സുബ്ഹാനല്ലാഹിന്റെ ഉള്ളിലേക്ക് മുഴുവൻ അടിച്ചുപോയി. അങ്ങനെ വരണം. ഇത് പണ്ടേടോ നാറുന്ന ഒരു അത്തർ മനുഷ്യന്റെ തലക്ക് നിരമ്പ് കിടക്കാൻ തുടങ്ങി. പണ്ടാരം മുടിച്ചവന്റെ അത്തറിന്റെ മണത്തിൽ അങ്ങനത്തെ ഒരു അത്തർ തേച്ചിട്ട് ഈ ഖതീബ്, നിങ്ങളെ ഖതീബ് സലാമത്താകട്ടെ. ചില സ്ഥലത്ത് ഖതീബ് മൂക്കറിയും വരുന്ന കണ്ടാൽ പിന്നെ പള്ളിക്കാരും വരെയല്ല, അല്ലാഹു സലാമത്ത്. അങ്ങനെയല്ല, ഇതൊക്കെ ആര് പഠിപ്പിച്ചു? മൈലാർക്ക്, എന്റെ മൈലാരെ ഇത് പഠിപ്പിച്ചാരാ? സൂറുല്ലാഹി പഠിപ്പിച്ചതല്ല, മഹാന്മാര് പഠിപ്പിച്ചതല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ എല്ലായിടത്തുനിന്നും റസൂലുള്ളാഹിക്ക് വലിയ സ്വീകരണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾക്ക് റിഫായി ശൈഖിന്റെ കൈ കൊടുത്തിട്ടുണ്ട്. റിഫായി ശൈഖ് തങ്ങള് നമ്മളെ മജ്‌ലിസിലേക്ക് ഹാളറാകും. അതുപോലെ മൗലിദിന്റെ മജ്‌ലിസ് നിങ്ങളെ പുര കെട്ടുമ്പോ മീതെ ഒരു നല്ലൊരു മജ്‌ലിസ്, നല്ല മജ്‌ലിസ്, നല്ല ഒരു 10, 25, 30 ആൾ ഇരിക്കാൻ പറ്റുന്ന ഒരു മജ്‌ലിസ്, അവിടെ നല്ലൊരു മൗലിദിന്റെ മജ്‌ലിസ്, നല്ല വിരിച്ചിട്ട്, നല്ല ഊദ് പുരട്ടി, നല്ല ഊദ് കത്തിച്ച് പുകയിപ്പിച്ച്, നല്ല വെളുത്ത് സീറ്റ് വിരിച്ചിട്ട്, വളരെ വൃത്തിയുള്ള ഉളു കൊടുത്തിട്ട്, എല്ലാരും ഉളു കൊടുത്തിട്ട് വന്നിട്ട് ഹബീബായ റസൂലുള്ളാന്റെ മദ് അങ്ങനെ പാടുന്നു. അന്ത മുൻജി നഗദാ من شفاعتك صفا ملنا مثلك يا سيدي خير النبي. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ മദ്ഹ് എല്ലാവരും വന്നിച്ചങ്ങനെ പാടുന്നു. അങ്ങനെ പാടി പാടി എല്ലാവരെ കൽബിലും റസൂലുള്ളാ റസൂലുള്ളാ റസൂലുള്ളാ. നല്ല അലിമിങ്ങളുണ്ട്, നല്ല മുതഅല്ലിമിങ്ങളുണ്ട്, നല്ല മുഅ്മിനീങ്ങളുണ്ട്, നല്ല ഖുർആൻ ഓടുന്ന ചെറുപ്പക്കാരുണ്ട്. സബീ നിസ്കാരത്തിന്റെ മുമ്പണിച്ച് രണ്ട് റക്കാത്ത് താജ് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അവരെല്ലാവരും കൂടിയിരുന്നു കൊണ്ട് റസൂലുള്ളാന്റെ മതിൽ പാടി അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോ ഹബീബായ റസൂലുള്ളാ ആ മജ്‌ലിസിലേക്ക് വരും. അല്ലാഹുവിന്റെ റസൂൽ ആ മജ്‌ലിസിലേക്ക് വരും. റസൂലുള്ളാഹിന്റെ ഹുദൂർ ഉണ്ടാകും. സംശയം വേണ്ട. സംശയിക്കുന്നവൻ സുന്നി മുസ്ലിം അല്ല, യഥാർത്ഥ മുസ്ലിം അല്ല. അവൻ റസൂലുള്ളാഹിനെ പറ്റി അറിയാത്ത പടിജാഹിൽ അല്ലേ. സലഫികൾ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ മാമാക്കാം. എന്റെ മൊബൈലിലുണ്ട് മാമാക്കാന്ന് പറയുന്ന പ്രസംഗം. അത് ആമിനാന്റെ അബ്ദുള്ളാന്റെ മോനായിട്ട് ജനിച്ചൊരു മാമാക്ക, 40 കൊല്ലക്കാല മാമാക്ക, അറബി പയ്യന്, അതേ ശബ്ദം റസൂലുള്ളാഹിനെ പറ്റി കൊടുക്കുകയാണ്. വേറൊരുത്തം പ്രസംഗിക്കുന്നു, ഓൻ പറയുന്നുണ്ട് ഈ മുഹമ്മദ്, മുഹമ്മദിന്റെ കഥ നിങ്ങൾക്ക് അറിയോ? മുഹമ്മദിനെ ഗർഭം ചുമന്നിട്ട് കുറച്ച് കഴിയുമ്പോ തന്നെ ഉപ്പ മരിച്ചു, അബ്ദുള്ള ഉപ്പ മരിച്ചു. പ്രസവിച്ചിട്ട് കുറച്ച് കഴിയുമ്പോ ഉമ്മയും മരിച്ചു.
എന്നിട്ട് ഉമ്മയും ഉപ്പ രണ്ടാളും മരിച്ചിട്ട് യത്തീമായപ്പ അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്ത്. അബ്ദുൽ മുത്തലിബ് മരിച്ചു. പിന്നെ അബൂതാലിബ് ഏറ്റെടുത്ത്. അബൂതാലിബ് മരിച്ചു. ആരൊക്കെ മുഹമ്മദിനെ ഏറ്റെടുക്കാൻ വന്ന അവരൊക്കെ മരിച്ചു. ഒരുത്തം പ്രസംഗിക്കുകയാണ്. സഹോദരന്മാരെ, ഇങ്ങനെ തൊട്ടൽ ആളൊക്കെ മരിച്ചു പോകുമ്പോ ആ ആളെ പറ്റി എന്താ പറയേണ്ടത്? പറയാ നമുക്ക് നാവിലി ഒരല്പം മടിയുണ്ടെങ്കിലും പറയേണ്ടത് ദജ്ജാല് എന്നാണ്. ഒരു ഫിത്നന്റെ ദജ്ജാല്, തൊട്ടാളൊക്കെ മരിച്ചു പോകുന്നു. നമ്മള് പറയില്ല, നമ്മക്കൊരു കുട്ടി ജനിച്ചപ്പോ, ആ കുട്ടി ജനിച്ചപ്പോ നമ്മളെ കച്ചവടമെല്ലാം പൊളിഞ്ഞി, നമ്മളെ പീടിയെ കത്തിപ്പോയി എങ്കിൽ പറയില്ല ഈ കുരുത്തം കെട്ട ദജ്ജാലിന് പെറ്റേന്റെ പിറകെന്നാണ് എന്റെ പൊരയും എന്റെ കുടുംബക്കെ നശിച്ചെന്ന് പറയില്ലേ. അതേപോലെ മുഹമ്മദ് നബിനെ തൊട്ടോറൊക്കെ മരിച്ചുപോയി. അതേ മുഹമ്മദ് എന്ന് പറഞ്ഞാലേ ഇതാണ് അള്ളാന്റെ റസൂൽ സലഫിന്റെ. കേട്ടാ, നല്ലോണം പഠിച്ചോ, നല്ലോണം പഠിച്ചോ. നീ ഒരു പുതിയ പള്ളിനെ തേടുമ്പോ ഡിഗ്രി ഉണ്ട, ബിസിനസ് ഉണ്ട. എങ്ങനെയുള്ളത്? അബുദാബിയില് വലിയ ബിസിനസ് പോലെ ഡിഗ്രി, ആ ഡിഗ്രി ബിസിനസ് എല്ലാം ഉണ്ട്. അത്ര ഓന ആള് സെൽഫി അത് പൊട്ടുപ്പാ. മുസ്ലിം അല്ലേ? മുസ്ലിം മതി, മതി മുസ്ലിം. ചൂത്തരുണ്ട മതിയാവാ. എന്താ മതിയാവുന്നത്? ഇപ്പൊ ചൂത്തരുണ്ട് മോളെ കൊണ്ടുപോയിക്കൊണ്ടില്ലേ, കൊണ്ടുപോയിക്കൊണ്ടില്ലേ മുസ്ലിമികളെ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെ മുഗറിലൊന്നും അങ്ങനത്തെ മുസീബത്തില്ല. ഇഫായി സിഹൃതങ്ങളെ വർക്കത്തുകൊണ്ട് അയാമെന്ന ആള് വരെ നമ്മളെ മുഗറിലി സുന്നത്ത് ജമാഅത്ത് അല്ലാത്ത ഒരു വിത്തും അള്ളാഹു മുളപ്പിക്കാതിരിക്കട്ടെ. കൊണ്ടുവന്ന വിത്ത് അവിടെ തന്നെ നശിച്ചു പോട്ടെ എന്ന് നമുക്ക് ധാരക്കാം. സുന്നത്ത് ജമാഅത്ത് അല്ലാത്തതും നമ്മളെ നാട്ടിൽ വേണ്ട. പണ്ട് ഉപ്പളത്തെ കുന്നിലെ പള്ളിയിൽ എങ്ങനെയായിരുന്നു? ഉപ്പളയിൽ എങ്ങനെയായിരുന്നു? മണ്ണൻകുടി എങ്ങനെയായിരുന്നു? ഉപ്പള മൂസോളിയിൽ എങ്ങനെയായിരുന്നു? ഹിദായത്ത് നഗർ എങ്ങനെയായിരുന്നു? ഞാൻ ഓർന്ന കാലത്ത് അവിടെ എന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, സലഫി പള്ളി, സലഫി ജുമാ മസ്ജിദ്, സലഫി ജുമാ മസ്ജിദ്. ഇപ്പൊ ഞാൻ നിങ്ങളെ, നിങ്ങളെ ഇല്ല ഉസ്താദ, ഞാൻ നിങ്ങളെ ഇല്ല വൃത്തം പറയും, നിങ്ങളെ ഇപ്പൊ ഞാൻ ഇല്ല ഉസ്താദ്. അല്ല എന്റെ നീ എന്ത്? നീ എന്റെ റൂഹാനിയാ, നീ എന്റെ കൊത്ത നിൽക്കാൻ. അല്ല അങ്ങനെയല്ല, നിങ്ങളെ ഞാൻ ഇല്ല ഉസ്താദ്. ഇപ്പോ പിന്നെ നീ എന്ത്? ഞാനിപ്പോ സലഫി. നിങ്ങളെ പള്ളിക്ക് വരത്തില്ല. അട ദിക്കർ, അട റാത്തീബ്, അട മൊയ്ലൂദ്. ഷിർക്കിന്റെ കൊട്ട നിങ്ങളെ പള്ളി, ഷിർക്കിന്റെ കോട്ട. ില്ല നമ്മളെ പള്ളി ഇതാ തൗഹീദിന്റെ പള്ളി. ഈ പള്ളിന്റെ ഏത് മതിൽ തൊട്ട് നോക്കി തൗഹീദ് ഇങ്ങനെ കാണും. തൗഹീദ് നിങ്ങളത് ഷിർക്ക്, ഞങ്ങളത് തൗഹീദ്. ഞാൻ പറഞ്ഞു നീ ഇല്ലാത്ത നന്നായി, നീ ഞങ്ങളൊക്കത്ത് ഇല്ലാത്ത നന്നായി. എത്രയോ ചക്കയും മാങ്ങയും അതിങ്ങനെ ബെൽദാമ്പൊക്ക് എതിന്റെ ആ ഒരു കുസൂന്നതിന് കുണ്ടച്ചവുസിടുന്ന കുണ്ടച്ചകൂസ്. പണ്ടത്ത് നമ്മളെ ഭാഷയിൽ കുണ്ടച്ചകൂസ് ഇട്ടിട്ട് പൊട്ടോന്ന് തേത്തേക്ക് പോയി. ആ സൈസ് സാധനം കുറെ നിങ്ങൾ ഉണ്ടടാ കുണ്ടച്ചകൂസ് ഇട്ട സാധനം തെറിച്ചു പോട്ടടാതെ. നീ വേണ്ട, നിന്റെ ആവശ്യമില്ല എന്ന് പറയാനുള്ള ആണത്തം നമുക്ക് വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉമ്മ ഒരൊറ്റ പെൺമക്കളെയും പൈസന്റെ പേരിൽ കഷ്ടത്തിനുള്ളത് ഞാന് എന്റെ മകൾക്ക് കൊടുക്കാൻ പൊന്നില്ല. ഒരുത്തം വന്നിട്ട് ഇങ്ങോട്ട് പറയുന്നത് പൊന്ന് ഞാൻ തരാം, ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ഒരാള് വരുന്ന ഉസ്താദെ മാത്രം ഓന് 110 സലഫിസ്റ്റാണ് ഉസ്താദ്, എന്തായിരുന്നാലും എന്റെ വേറെ മാറുകയില്ല ഉസ്താദ് എന്ന് പറഞ്ഞു. ഉമ്മ നിന്റെ പെൺമക്കളെ നീ തീയിലിട്ടിട്ട്, ആളിക്കത്തുന്ന തീയിലിട്ടിട്ട് നീ കരിച്ചു കളയാൻ ഉമ്മ നീ തയ്യാറില്ലെങ്കിൽ ഞാൻ പറയട്ടെ, അല്ലാഹുവിനോട് നീ ചോദിച്ചോ സുബഹിക്ക് മുമ്പണിച്ചിട്ട് ഉമ്മ രണ്ട് റക്അത്ത് പിന്നെയും രണ്ട് റക്അത്ത് തഹജ്ജുൽ നിസ്കരിച്ചുകൊണ്ട് നീ ഒന്ന് പൊട്ടി കരയുമ്മ നിന്റെ റബ്ബിനോട്. നിന്റെ റബ്ബാണ് നിനക്ക് പെൺമകൾ പെൺകുട്ടിയെ തന്നിട്ടുള്ളത്. ആ റബ്ബിനോട് പൊട്ടി കരഞ്ഞുകൊണ്ട് ഉമ്മ നീ തവക്കുലാക്ക്, റബ്ബിൽ തവക്കുലാക്ക് ചോദിച്ച് ഹബീബായ റസൂലുള്ളാനെ വിളിക്ക. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാ എന്ന് വിളിച്ചിട്ട് നിന്റെ സങ്കടം പറയൂ ഉമ്മ. നിന്റെ വീട്ടിലേക്ക് നിനക്ക് വീട് കെട്ടി
തരുന്ന, നിന്നെ നിന്റെ പെൺമക്കളെ കുടുംബത്തിന് ഏൽക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പുതിയ പള ഇങ്ങോട്ട് വരാം. സാധ്യതയുണ്ട്, ഉറപ്പുണ്ട്. നീ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് പ്രാതിരാ സമയത്ത് അങ്ങ് ദുആനാൽ നിന്റെ കാര്യം അല്ലാഹു സഫലീകരിച്ചു തരും, സംശയമില്ല. ഒരാള് പറഞ്ഞു, ഉസൈദ് സൈദിക്ക് നമ്മളെ മോണിച്ച് ചോദിച്ച് പെൺമക്കളെല്ലാം കല്യാണി അത് സ്നേഹത്തിൽ ചോദിച്ച, എനിക്ക് നാലും പെൺമക്കൾ. അപ്പൊ കുറെ ആള് പറഞ്ഞ് മുതലാറ ടെമ്പർ നിൽക്കും, എന്റെ ടെമ്പർ എന്തേ, ഒന്നിനെ കല്യാണാക്കുമ്പോ തീർന്നു, രണ്ടാമ്പക്ക് പിന്നെ കണക്ക്, നാല് പെൺമക്ക അയാൾക്ക് ഉള്ളത്, അയാളെ ഈ ടെമ്പറെല്ലാം അപ്പൊ നിൽക്കും. അള്ളാഹിന്റെ തോഫീഖ് കൊണ്ട് നാല് പെൺമക്കുട്ടികളെ എന്റെ അടുത്ത് പഠിച്ച കെ സി റോഡും മറ്റും പഠിച്ച ഗൾഫിൽ നൂറുകണക്കിൽ ചെറുപ്പക്കാരുണ്ട്. അള്ളാഹു സാക്ഷി, ഒരു കുട്ടിയോട് 1000 ഉറുപ്പിക ചോദിക്കാതെ എന്റെ റബ്ബായ അള്ളാഹു തങ്ങളെ ബറക്കത്ത് കൊണ്ട്, സുന്നി ഉമ്മത്തിന്റെ ദുആ ബറക്കത്ത് കൊണ്ട്, മംഗൽപാടി ഖാദിയാറു പാപ്പയുടെയും തൈവള്ളി ഉസ്താദിന്റെയും ബറക്കത്ത് കൊണ്ട്, അവരെ ദുആ കൊണ്ട് അൽഹംദുലില്ലാ നാല് പെൺമക്കളെയും വളരെ ആഹത്തിലായി നല്ല പൊന്ന് കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ടില്ല. പൈസ കൊടുക്കാൻ വന്നോ വന്നിട്ടില്ല, ഞാൻ കേട്ടിന് പൈസ വേണം, ഇല്ല പൈസ വേണ്ടെന്ന് പറഞ്ഞു. പൈസ വേണമെന്നില്ലെങ്കിൽ അസ്സലാമു അലൈക്കും, വലൈക്കും സലാം. പൊന്ന് ഇത്ര വേണമെന്ന് കണക്കുണ്ടാന്ന് കേട്ടിന്, ഇല്ല കണക്കില്ല എന്ന് ചൊല്ലി, കണക്കുണ്ടെങ്കിൽ ഞാനും നീയും വേറെ അനാന എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അൽഹംദുലില്ല, ഞാൻ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്കൊരു ധൈര്യം വരാൻ, നമ്മൾ ആരും ടെമ്പർ അങ്ങനെ നോക്കേണ്ട ആവശ്യം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നാല് പെൺമക്കളെ തന്നു, നാല് പെൺമക്കളെ രണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ നിങ്ങളെ പോലത്തെ നാടന്മാർക്ക് വഹിച്ചു, അവസാനം രണ്ട് നല്ല മഹിളമാർ, ഒരാൾ സഹദിയിൽ മുസരിസും ഇന്നൊരാൾ മദ്ഹറിൽ മുദരിസ് കെട്ടിച്ചു കൊടുത്തു. അല്ലാഹു നമ്മളെ എല്ലാവരും മക്കളെ കുടുംബജീവിതം അല്ലാഹു നന്നാക്കി തരട്ടെ. ടെമ്പർ കുറഞ്ഞോ? ഒരു ടെമ്പറും കുറഞ്ഞിട്ടില്ല. ടെമ്പർ എന്ത്? അല്ലാഹുവിന്റെ ദീൻ സുന്നത്ത് ജമാഅത്ത് പറയുന്നതിൽ മുജാഹിദികൾ എന്റെ പേരിൽ കേസ് കൊടുത്ത്, ഞാൻ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് അയാളെ തലക്ക് രീപ്പിലേക്ക് ആണിയടിച്ചിട്ട് ഖിയാമത്തിന്റെ അടി അടിച്ചിട്ടില്ല. ഞാൻ ഹുസൈൻ സയ്യിദ് അടിച്ചേൽത്തൊരു ആസ്പത്രിയിൽ കിടത്തിയ ആളുണ്ടല്ല, ഞാൻ അയാളെ ഇങ്ങനെ നോക്കണം, അത്ര വലിയ നീളവും അത്ര വലിയ വണ്ണമുള്ള ഒരു മൂസ, സലഫി മൂസ എന്നോ എൻ്റെ പേര്. ഓനിക്ക് ഞാൻ അടിച്ച പോലും, ഞാൻ ഓൻ്റെ അടുത്ത് നിന്നിട്ട് ഓൻ കൈ കൊണ്ട് തട്ടി ഞാൻ 12 പൾട്ടാവും. അങ്ങനത്തെ ഓനെ മർഡറാക്കാൻ വേണ്ടി ഞാൻ പോയി നിന്നിട്ട് ഞാൻ തച്ചിന് എൻ്റെ പേര് കേസ്, വേറെ 5 എൻ്റെ കൊത്തി കേസ് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കോർട്ടിലേക്ക് എത്തിയപ്പോൾ നമ്മളെ വക്കീൽ പറഞ്ഞു, നിങ്ങെന്ത് പേടിക്കണ്ട കുടിക്കള, ഈറു നാളെ പോൾ പൊടിച്ചു നിങ്ങളെയും ഓനെയും കണ്ടെങ്കിൽ തച്ചിനായില്ലേന്നില്ല, മജിസ്ട്രേറ്റിനെ അറിയും, നിങ്ങെന്ത് ബേജാറാവണ്ട എന്ന് പറഞ്ഞു. എന്റെ അനുഭവം പറയാ, എന്നിട്ട് ഓറ് പറഞ്ഞു, അത് ഞങ്ങൾ കേസ് കൊടുത്തത് അത് എല്ലാവർക്കും അറിയാം, അയാൾ തയ്ക്കയിലാന്നു, ഓനിക്ക് തയ്ക്കാൻ കയ്യിലാന്നോ അറിയും, പിന്നെ കൊടുത്തെന്തിനറിയോ, അയാൾ ആ ടെമ്പർ കുറക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത് ഞങ്ങളെ പറയുന്നത്. ഞാൻ ഇതുവരെ ഒരു സലഫിനെയും പറഞ്ഞിട്ടില്ല, അപ്പൊ ആശയത്തിനെ പറഞ്ഞാൽ മാത്രം, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പറയില്ല, മരിക്കുന്നവരെ നായി നമുക്ക് വന്നിനാ ഞാൻ പറയോ, അല്ലാഹു നമ്മളെ കാക്കട്ടെ, ആ സംസ്കാരം നമുക്കില്ല. അവൻ ആശയം പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാനെ മാമാക്ക എന്ന് പറയാ, റസൂലുള്ളാനെ ദജ്ജാൽ എന്ന് പറയാ. ഇത് ജനങ്ങളോട് പറയണ്ടേ? ഇത് ജനങ്ങളോട് പറയണ്ടേ? പെട്ടെന്ന് ജനങ്ങൾക്ക് അറിയോ? അതിന്റെ കൂടെ കൂടിയപ്പോ ഓനും പറയുന്ന അങ്ങനെ തന്നെയല്ലേ? അത് പറയണ്ടേ? ജനങ്ങൾക്ക് പഠിപ്പിക്കണ്ടേ? എന്റെ ഈ പറച്ചലും ടെമ്പർ കുറക്കാൻ വേണ്ടി കേസ് കൊടുത്ത പോലും എനിക്കെന്തായി അറിയോ? സുബ്ഹാനല്ലാഹ്, ഉറക്ക് വന്നവനെ കിടക്ക കൊന്നിട്ട പോലെയായി. എനിക്ക് ഈ കേസും കൂടി കിട്ടിയപ്പോ ഞാൻ ആ കേസും പ്രസംഗത്തിൽ പറഞ്ഞു തുടങ്ങി. എന്റെ പേര് ഇങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ട്, കള്ള കേസ് കൊടുത്തിട്ടുണ്ട്, അതും കൂടി പറഞ്ഞു. അപ്പൊ അവർക്ക് തോന്നി, ഈ പണ്ടാരം പിടിച്ചു ഓന് കേസ് കൊടുത്തിട്ടും ഗുണമില്ല, ഓന്റെ ടെമ്പർ കുറയുന്നില്ല. അവസാന പൂർണ്ണതായി കൊടുത്ത കേസ് നിരുപാധികം പിൻവലിച്ചു. അള്ളാഹു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെയും ആലിമികളെയും ജമാഅത്തിനും കുടുംബത്തിനും അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഉമ്മമാരോട്, നിനക്ക് നിന്റെ റബ്ബുണ്ട്, ചെറുപ്പക്കാരാ നിനക്ക് നിങ്ങളെ റബ്ബുണ്ട്, ഉസാദുമാരെ നമുക്ക് നമ്മളെ റബ്ബുണ്ട്, ആ റബ്ബ് നമ്മളെ കൈവിടില്ല. അത് പഠിക്കണം. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട്
ഈ ചെറുപ്പക്കാരൻ പറയുന്നു, എല്ലാ ഭക്ഷണത്തിന്റെ സമയത്ത് സുബ്ഹാനല്ലാഹ് എന്റെ അടുക്കൽ ഒരു പരുന്ത് വന്നിട്ട് ഗിടി വന്നിട്ട് എന്റെ അടുത്ത് കുത്തിരുന്നിട്ട് ഒരു റൊട്ടിനെ ഘട്ടം ഘട്ടമാക്കി എന്റെ വായിലിട്ട് തരികയാണ്. ഇത് കേട്ടപ്പോൾ രാജാവായി ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു അവിടെ നിങ്ങോട്ട് മാറി നിന്ന് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. വയല് കണ്ടോ മുസ്ലിമീങ്ങളെ, വയല് കണ്ടോ മുസ്ലിമീങ്ങളെ, വയല് പറയണ്ട, അല്ല പഠിപ്പിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു തീരുമാനിക്കുന്നു, ഇത് എന്റെ റബ്ബാണ് റിസ്ക് കൊടുത്തത്, എന്റെ വീട്ടിൽ നിന്ന് റൊട്ടി കൊത്തിക്കൊണ്ടുവന്നത് ഇവന്റെ റിസ്ക് അല്ല കൊടുക്കുകയാണ്. ഇങ്ങനെ കാട്ടിൽ കയറിട്ടിട്ട് പിടിച്ചു കെട്ടിയാലും ആ മനുഷ്യനെ വരെ എന്റെ റബ്ബ് കാക്കുന്നുവെങ്കിൽ, എന്റെ റബ്ബ് സംരക്ഷിക്കുന്നുവെങ്കിൽ, എന്റെ റബ്ബ് ഭക്ഷണം കൊടുക്കുന്നുവെങ്കിൽ ഞാനെന്തിന് പ്രസിഡന്റ് ആവണം, ഞാനെന്തിന് ഖലീഫയാവണം, ഞാനെന്തിന് രാജാവാകണം, എനിക്ക് രാജാധികാരം വേണ്ട. വീട്ടിൽ പോയിട്ട് പട്ടാളക്കാരെ വിളിക്കുന്ന, മന്ത്രിമാരെ വിളിക്കുന്ന, ഭാര്യമാ ഭാര്യനെ വിളിക്കുന്ന, മക്കളെ വിളിക്കുന്ന, ബന്ധിട്ട് പറയുന്നു, മക്കളെ ഇബ്രാഹിം ഇന്നു മുതൽ രാജാവ് അല്ല, എല്ലാം നിങ്ങൾക്ക് ഞാൻ വിട്ടുതന്നു. തറത്തുൽ ഖൽഖ തുറം ഫീറിലാക്ക വഅയ്തം തുല്ലിയലി കൈ അറാക്ക തറത്തുൽ ഖൽഖ എന്റെ ഭാര്യനെ ഉപേക്ഷിക്കുന്ന, എന്റെ മക്കളെ വിട്ടേക്കുന്ന, അവർക്ക് വേണ്ടുന്നത്ര സ്വത്തുണ്ട്, അധികാരമുണ്ട്, എന്റെ ജനങ്ങളെ ഞാൻ വിടുകയാണ്, എനിക്കൊന്നും വേണ്ട. തറത്തുൽ ഖൽഖ തുറം ഫീറിഹാക എന്റെ റബ്ബായ അല്ലാഹുവിന്റെ പ്രീതി അവന്റെ പൊരുത്തമാണ് എനിക്ക് വേണ്ടത്, അവന്റെ അടിമയായിട്ട് എനിക്ക് ജീവിക്കണം, എനിക്ക് രാജാവ് ആകണ്ട. അതാ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു വീട്ടിൽ നിറങ്ങി, കാട്ടിലൊരു മനുഷ്യന്റെ കൈകാല് പിടിച്ചിട്ട് ആ മനുഷ്യനെ കെട്ടിയിട്ടിട്ട് അവനിക്ക് ടൈം ടു ടൈം അല്ലാഹു തആല പരന്ത് മുഖേന ഭക്ഷണം കൊടുക്കുന്നത് കണ്ടപ്പോൾ ഇബ്രാഹിം അദ്ഹമിനിക്ക് വലിയ വയല് കിട്ടി, വലിയ നസീഹത്ത് കിട്ടി, മാറ്റം വന്നുപോയി. അങ്ങനെ നടന്ന് നടന്ന് നടന്നു നാട് വിട്ടുപോയി, ഫക്കീറായി. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ദിവസം രാത്രിയായി, രാത്രിയായി, ഒരു പള്ളിന്റെ തണക്ക് പോയി കടക്കാൻ വേണ്ടി. ഫക്കീറാണ് രാജാവ്, ഫക്കീറായി നടക്കുകയാണ്. അങ്ങനെ ആ പള്ളിന്റെ മുക്രി പറഞ്ഞു, ഇവിടെ പള്ളിയിൽ താമസമില്ല, പള്ളിന്റെ കോലായിൽ കടന്നോട്ടെ, കോലായിലും കടക്കാൻ കഴിയില്ല, ഒറ്റപ്പെട്ട സ്ഥലമാണ് പള്ളിന്റെ പരിസരത്ത്. ആ കോലായിൽ അങ്ങ് കടന്ന ഇബ്രാഹിം അദ്ഹമിനെ രാത്രി മുക്രിക്ക വന്ന് കാലു പിടിച്ചു പുറത്തിട്ട്, കാലു പിടിച്ചു പുറത്തിട്ട്, പുറത്തിട്ടപ്പോ അവിടെ നിന്നങ്ങനെ നടന്ന് നടന്നു പോയി. കുറച്ച് അപ്പുറത്തുമ്പോൾ ഒരു സ്ഥലത്ത് രാത്രി 3 മണി സുബ്ഹിന്റെ 1 മണിക്കൂർ മുമ്പ് ഒരാള് റൊട്ടി ചുടുന്നുണ്ട്, ഒരു തബാഖിന് റൊട്ടി ചുടുന്നുണ്ട്. ആ റൊട്ടി ചുടുന്നെടുത്തു പോയിട്ട് ആ കുക്കിനി, ആ കുക്കുണ്ടല്ലോ ഭക്ഷണം ഉണ്ടാക്കുന്ന റൊട്ടി ചുടുന്നവരിക്ക് ഇബ്രാഹിം അദ്ഹം അസ്സലാമു അലൈക്കും പറഞ്ഞു, സലാം മടക്കുന്നില്ല. രണ്ടാമതും പറഞ്ഞു മടക്കുന്നില്ല. മൂന്നാം പറഞ്ഞു പറഞ്ഞു സലാം മടക്കുന്നില്ല. ഇബ്രാഹിം അദ്ഹം ഒറ്റ നിർത്തുന്നു, അയാള് റൊട്ടി ചുടുകയാണ്. അവിടെ തന്നെ നിന്നു 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 അയാളെ റൊട്ടിന്റെ പണിയൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞ ഉടനെ ഇബ്രാഹിം അദ്ഹമിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, വഅലൈക്കും അസ്സലാം. ഇബ്രാഹിം അദ്ഹം ചോദിക്കുന്നു, ഞാൻ 3 പ്രാവശ്യം സലാം പറഞ്ഞില്ലേ നിങ്ങൾക്ക്? എനിക്ക് പറയൽ സുന്നത്തെങ്കിലും നിങ്ങൾക്ക് മടക്കൽ ഉജൂബല്ല ഫറളല്ലേ, നിങ്ങളെന്തേ മടക്കിയില്ല? ആ സമയത്ത് ആ കുക്ക് പറയുന്ന, ആ റൊട്ടി ചുടുന്നവൻ പറയുന്നു, അല്ല ഇബ്രാഹിം, അത് ഇബ്രാഹിമേ,
ഞാൻ ഒരു മുതലാളിന്റെ കീഴിൽ പണിയെടുക്കുന്ന തൊഴിലാളിയാണ്, ജോലിയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. എനിക്ക് ഇത്ര ടൈം ഇവിടെ റൊട്ടി ചുടുന്ന ഡ്യൂട്ടിയാണ്. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ റൊട്ടി ചുടണം. ആ റൊട്ടി ചുട്ടാൻ എനിക്ക് ഇത്ര ശമ്പളം തരുന്നുണ്ട്. ആ ശമ്പളത്തിന്റെ റൊട്ടി ചുടുമ്പോഴാണ് നിങ്ങൾ വന്നിട്ട് സലാം പറഞ്ഞത്. ഞാൻ സലാം അടക്കി നിങ്ങളോട് സംസാരിക്കാൻ എന്നാൽ ഞാൻ എന്റെ മുതലാളിനെ വഞ്ചിച്ചവനാകൂലെ. കേട്ടോ ചെറുപ്പക്കാർ, പഠിച്ചോ, മുസ്ലിം ഉമ്മത്ത് പഠിച്ചോ. വയൽ ഇവിടെ മൈക്കിയിലല്ലടോ, ജീവിതത്തിൽ നമ്മളെ മുമ്പിൽ അത്ര വയലുണ്ട്. ഇബ്രാഹിം നദീമിനോട് ഈ കുക്ക് പറയാണ്, ഇയാള് ആനിമല്ല, പക്ഷെ അള്ളാഹുവിനെ പേടിച്ചൊരു മുഅ്മിനായ മനുഷ്യനാണ്. അവന്റെ മറുപടി, ഞാൻ ശമ്പളത്തിന് ജോലി എടുക്കുന്നവനാണ്. ആ ശമ്പളത്തിന്റെ ജോലി തരുന്ന അയാൾ എന്റെ ടൈം ടു ടൈം വെച്ച് ശമ്പളം തരുന്നതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് സലാം വക്കിയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ അയാളെ ഞാൻ വഞ്ചിക്കലല്ലേ. അയാൾ ഇത്ര മണിക്കൂറിനല്ലേ എനിക്ക് ശമ്പളം തരുന്നത്, ആ ശമ്പളം എനിക്ക് ഹറാമാകൂലേ. അതുകൊണ്ട് എന്റെ ശമ്പളം ഹലാലായി കിട്ടാൻ എന്റെ മുതലാളിനെ ചതിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ നോക്കി സലാം അടക്കിയിട്ട് സംസാരിക്കാത്തത്. ഇത് പറയുമ്പോൾ പിന്നെയും പിന്നെയും പൊട്ടി പൊട്ടി കരയാണ്. റബ്ബേ, ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഫക്കീറായി ദുനിയാവിന്റെ ബന്ധമില്ലാതെ നടക്കുമ്പോ ഞാനാണ് നല്ലവനെന്ന് വിചാരിച്ചു, പക്ഷേ ഈ കുക്കിന്റെ കാലിന്റെ ചെരുപ്പിന്റെ സ്ഥാനത്തേക്ക് ഞാനില്ലല്ലോ അല്ലാ എന്ന് പറഞ്ഞു അങ്ങനെ നടന്നു നടന്നു പോകുന്നു. അവിടെ നിന്നും വല്ല വയല് കിട്ടി. പിന്നെ കൊറേ ഒരു ടൗണിലേക്ക് എത്തിയപ്പോ അവിടെ കക്കൂസിലേക്ക് പോകാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി മുട്ടി. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ബാത്റൂമിലേക്ക് പോകുമ്പോ അവിടെ ഒരു വാച്ച്മാൻ ഉണ്ട്, അതിനെ ക്ലീൻ ചെയ്യുന്നൊരുത്തൻ കാക്കുന്നുണ്ട്, പൈസ കൊടുത്താലേ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ പോയപ്പോ പറഞ്ഞു, എനിക്ക് ബാത്റൂമിൽ പോണോ? അപ്പൊ പറഞ്ഞു, ഞാൻ ഇതിന്റെ വാച്ച്മാനാണ്, ഇതിന്റെ ക്ലീൻ ചെയ്യുന്ന ആളാണ്, ഈ ബാത്റൂമിൽ കയറണമെങ്കിൽ ഈ കാ ദിർഹമും വരണം. ഒരു ദിർഹമല്ല, അര ദിർഹമല്ല, കാ ദിർഹമു തരണം. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉറുപ്പിക തരണോ എന്ന് വെച്ചോളൂ എന്ന് പറയുമ്പോ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ഒരല്പം ഇങ്ങോട്ട് മാറി നിന്നിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. നന്നാകാനുള്ള മാർഗമല്ലേ നിങ്ങൾക്ക് വേണ്ടത്? ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗമല്ലേ നിങ്ങൾക്ക് വേണ്ടത്? എത്ര മാർഗം നമ്മളെ മുമ്പിൽ ഉണ്ടായി കഴിഞ്ഞു പോയി. സുബ്ഹാനല്ലാഹ്. എന്നിട്ടുണ്ടോ ഒരാണ് പെണ്ണിന് മാറ്റമുണ്ടോ? ജീവിതത്തിന് ചേഞ്ചസ് ഉണ്ടോ? എത്ര അപകടങ്ങളാണ് നമ്മളെ മുമ്പിൽ നടക്കുന്നത്? എത്ര രോഗങ്ങളാണ് നമുക്ക് തുറന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയത്? എത്ര അപകട മരണങ്ങളാണ് നമ്മളെ മുമ്പിൽ നടക്കുന്നത്? എത്ര ചെറുപ്പക്കാരന്റെ മയ്യത്താണ് നിന്റെ കബറിൽ നീ കൊണ്ടുപോയിട്ട് മറമാടി വന്നത്? എന്നിട്ടുണ്ടോ നിനക്കൊരു പാഠം? നിനക്കുണ്ടോ ഒരു മാർഗം രക്ഷപ്പെടാൻ? ഇല്ല. അതാ കക്കൂസിൽ കയറാൻ വേണ്ടി പൈസ ചോദിച്ചപ്പോ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു അല്പം മാറി നിന്നിട്ട് കരയാൻ തുടങ്ങി. കരയുമ്പോ വാച്ചുമോനി തോന്നി, ഇയാൾക്ക് വല്ലാത്ത മൂത്രിക്കാനും കാഷ്ടിക്കാനും മുട്ടുന്നുണ്ടാവും, ഇയാൾ തരാൻ പൈസ ഉണ്ടാവൂല, അതുകൊണ്ടായിരിക്കും കരയുന്നത്. പോയിട്ട് പറഞ്ഞു, ഓ ഫക്കീറേ, പൈസ വേണ്ട, പൈസ വേണ്ട, പൊയ്ക്കോളി, നിങ്ങക്ക് നല്ലോണം മുട്ടിക്കാൻ മുട്ടുന്നുണ്ടാവും, കാഷ്ടിക്കാൻ മുട്ടുന്നുണ്ടാവും അല്ലേ, പൈസ ഉണ്ടാവൂല, ഫക്കീറല്ലേ, പൊയ്ക്കോളി, നിങ്ങളെ പൈസ വേണ്ട. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ പൈസയില്ലാതിട്ടല്ല ഞാൻ കരയുന്നത്, ദുനിയാവിന്റെ ഒരു കക്കൂസിലേക്ക് പോകുമ്പോ നീ ഇത്ര കാശ് തരണമെന്ന് പറഞ്ഞു, അതില്ലെങ്കിൽ കയറാൻ പറ്റൂലാന്ന് നീ എന്നോട് ആദ്യം പറഞ്ഞല്ലോ. ഞാനപ്പ ചിന്തിച്ചത്, അല്ലാഹുവിന്റെ സ്വർഗം, ആ സ്വർഗമല്ലേ എനിക്ക് വേണ്ടത്, ആ സ്വർഗത്തിന് വേണ്ടിയല്ലേ ഞാനെല്ലാം വിട്ടെറിഞ്ഞിട്ട് ഇങ്ങനെ വന്നത്. രാജാധികാരം വേണ്ട, ഭരണം വേണ്ട, ഭാര്യ മക്കള് വേണ്ട,
അവർക്കെല്ലാം ഏൽപ്പിച്ചിങ്ങനെ വന്നത് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരു അടിമയാകാനല്ലേ. എന്നാൽ ദുനിയാവിന്റെ ഒരു കക്കൂസിൽ കയറണമെങ്കിൽ കാശുണ്ടെങ്കിലേ കയറാൻ പാടുള്ളൂ എന്ന് നീ പറഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചത് അല്ലാഹുവിന്റെ സ്വർഗം ആ സ്വർഗത്തിലേക്ക് കടക്കാൻ ഇബ്രാഹീമിന്റെ കയ്യിൽ ഒരു അമലുമില്ലല്ലോ. പിന്നെങ്ങനെയാണ് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഇബ്രാഹിം കടക്കുക? ദുനിയാവിന്റെ ഒരു കക്കൂസിൽ കയറണമെങ്കിൽ തന്നെ കാശ് തരണം, ഇല്ലെങ്കിൽ കേറ്റൂലാണ് നീ പറഞ്ഞില്ലേ. എന്റെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് ഞാൻ അങ്ങ് പോകുമ്പോ അമലില്ലാത്ത എന്നെ, ഇബാദത്തില്ലാത്ത എന്നെ പോ നടക്ക്, നിനക്ക് എന്റെ സ്വർഗത്തിൽ സീറ്റില്ല എന്ന് പറഞ്ഞു എന്നെ മടക്കി അയച്ചാൽ. ഓ മുമിനീങ്ങളെ, ഈമാനുള്ള മുമിനീങ്ങളെ, ചിന്തിച്ചോ ഉമ്മാ ചിന്തിച്ചോ, നിനക്കുണ്ടോ എനിക്കുണ്ടോ സ്വർഗം നഷ്ടപ്പെട്ടു പോകുമെന്ന ടെൻഷൻ? ഞാൻ നരകത്തിലേക്ക് എന്നെ വലിച്ചു പോകുമെന്ന് പേടിയുണ്ടോ? ഇബ്രാഹിം അദ്ദേഹം പറയുന്നു എന്റെ റബ്ബ് അമലില്ലാത്ത എന്നെ പോടോ എന്ന് പറഞ്ഞ് മടക്കി അയച്ചാൽ അല്ലാഹുവിന്റെ നരകത്തിന്റെ മലക്കുകൾ വന്നിട്ട് എന്റെ കൈകാലിക്ക് ചങ്ങലയിട്ടിട്ട് എന്നെ നരകത്തിലേക്ക് അങ്ങ് വലിച്ചു കൊണ്ടുപോകുമല്ലോ. ഇത് ചിന്തിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. കണ്ടോ, ഒരു കക്കൂസ് ക്ലീനാക്കുന്ന വാച്ച്മേൻ കാശ് തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോ അതിലൂടെ വലിയ വാത് കിട്ടി ഇബ്രാഹിം അദ്ദേഹം എനിക്ക് മുമിനീങ്ങള്. ഇതാണ് ഞാൻ പറഞ്ഞത്, മുമിനീങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ മാർഗങ്ങൾ നിങ്ങളെ മുമ്പിലുണ്ട്, എന്റെ മുമ്പിലുണ്ട്. പക്ഷേ ലഹും ഖുലൂബുൽ ലാ യഫ്ഖഹൂന ബിഹാ, ആ കൽബ് കൊണ്ട് അത് ചിന്തിക്കാനവൻ തയ്യാറില്ല. ഒരു സൗന്ദര്യവതിയായ ഒരു പെണ്ണ്, വളരെ മൊഞ്ചുള്ള പെണ്ണ്, അത്ര നേരം മൊഞ്ചുള്ളൊരു പെണ്ണ് മുഖറിലില്ല എന്ന് വെച്ചോ. ആ പെണ്ണിന് 10, 19, 21 വയസ്സാകുമ്പോ അവളെ സൗന്ദര്യത്തിന് പറയാനില്ല. അവളെ സൗന്ദര്യം കൊണ്ട് അവൾ വല്ലാത്ത അഹങ്കരിച്ചു പോയി. ഒരുപാട് പുതിയാപ്പളമാര് നോക്കാൻ വന്നു, ഉപ്പ കൊണ്ടുവന്ന് ആങ്ങളെ കൊണ്ടുവന്നു, ഒരൊറ്റ പുതിയാപ്പളമാരെയും ഈ പെണ്ണിനി പിടിക്കുന്നില്ല. ഈ പെണ്ണിന്റെ കൽബിൽ എന്തില്ല? എന്നെ ഈ മൊഞ്ചാക്കിയത് എന്റെ റബ്ബാണ് എന്ന ചിന്തയില്ലാത്ത പെൺമക്കളെ, അതാ കുറച്ച് കുറച്ച് കിടഞ്ഞ് കുറെ പുതിയാപ്പളമാര് മാറിപോയി. സുബ്ഹാനല്ലാ, പിന്നീട് നോക്കുമ്പോ അവൾ ഇപ്പോഴും പഠിക്കുകയാണ്. പഠനം പൂർത്തിയായിക്കുമ്പോ MBBS കഴിഞ്ഞു, മറ്റ് ഡോക്ടറേറ്റ് കിട്ടാൻ പോകുന്നു. ആ സമയത്ത് അവളെ പല്ലിന്റെ അണപ്പല്ലിലേക്കൊരു വേദന തുടങ്ങി. മകറാൽ പുത്തൂറിലൊരു പെൺകുട്ടിയാണ്. അല്ലാഹു ആ പെൺകുട്ടിന്റെ ആഹ്റം രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. എന്നിട്ട് നിങ്ങൾ നോക്ക്, പെൺമക്കളോട് പറയുന്ന, ഉമ്മമാരോട് പറയുന്ന, എന്റെ മകൾക്ക് പുതിയ അപ്പള ഉപ്പളത്തില്ല, കാസർകോട്ടിലില്ല, അത് പലസ്തീന്ന് കൊണ്ടുവരണം, മിസ്റിന്ന് കൊണ്ടുവരണമെന്ന് അഹങ്കരിക്കുന്ന ഉമ്മണ്ടോ ഉപ്പണ്ടോ? പെണ്ണേ നീയുണ്ടോ? ആ ഒരു പല്ലിന്റെ അടിയിൽ വേദന തുടങ്ങി. ആ പല്ലിന്റെ അടിക്ക് വേദന പോകാൻ കുത്തി മരുന്ന് വെച്ചു, അത് പഴുത്ത്, അത് പഴിച്ചിട്ട് പല്ലിന്റെ മുഴുവൻ സെറ്റും ക്യാൻസർ വന്നു. എന്നിട്ടതാ മുഖത്ത് ക്യാൻസർ വന്നു, രണ്ട് കവിളും മുറിച്ചെടുത്തു. എത്ര സൗന്ദര്യവതിയായ പെണ്ണാണ് ആ പെണ്ണിന്റെ രണ്ട് കവിളവിടെ ചെത്തിയെടുത്തു. കരണ്ട് ഷോർട്ടാക്കി, കറുത്ത് കറുത്ത് വരണ്ടുപോയി. നേരത്തെ നിനക്ക് മൊഞ്ചിടുന്ന അല്ലാനെ പറ്റി പെണ്ണെ, നീ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ
സുബ്ഹാനല്ലാഹ്. ആ പെൺകുട്ടി ഇഞ്ചിഞ്ചായി പടഞ്ഞു പടഞ്ഞു മരിച്ചുപോയി. എന്റെ അടുത്ത് ദ്വാരപ്പിക്കാൻ വന്നിരുന്നു, സംഭവം പറഞ്ഞിരുന്നു. ഞാൻ പറയട്ടെ നിങ്ങളോട്, ഒരു സംഭവമല്ല, നൂറുകണക്കിൽ സംഭവങ്ങൾ പെൺമക്കളുണ്ട് ആൺമക്കളുണ്ട്, ഞാൻ പറയട്ടെ. എന്നിട്ട് ഈ പെൺകുട്ടിനെ കണ്ടിട്ട് മറ്റൊരു പെണ്ണ് പഠിക്കുന്നുണ്ടോ? രക്ഷപ്പെടാനുള്ള മാർഗം മുമ്പിൽ ഉണ്ടായിട്ട് പഠിക്കുന്നുണ്ടോ? അത് മാർഗമായി കാണുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഞാൻ ചുരുക്കട്ടെ, ഞാൻ അവസാനിപ്പിക്കുന്ന നിരവധി നിരവധി സംഭവങ്ങൾ നമ്മളെ മുമ്പിൽ അല്ലാഹു കാണിച്ചിട്ട് പാഠം പഠിക്കാൻ അവന്റെ കൽബ് നമ്മളെ കൽബ് ഒരുക്കമല്ല, നമ്മളെ പോക്കവിടത്തേക്കാണ്. ലക്ഷ്യമായ സ്വർഗത്തിലേക്ക് അല്ല, ലക്ഷ്യം സ്വർഗമാണ്. പടച്ചുറപ്പ് പറഞ്ഞത്, ഞാൻ എന്റെ അടിമകളെ പടച്ചത്, മുഅ്മിനീങ്ങളെ പടച്ചത് സ്വർഗത്തിലേക്കാണ്. ഉഴിദ്ദത്ത് ലിൽ മുത്തഖീൻ ഉസ്ലിഫത്ത് ലിൽ മുത്തഖീൻ. അല്ലാഹുവിനെ തഖ്‌വ ചെയ്ത് പടച്ചുറപ്പിനെ അറിഞ്ഞുകൊണ്ട് അവന്റെ ആളുകളായി ജീവിച്ചവർക്കാണ് സ്വർഗമുള്ളത്. ആ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗം തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ കൽബിലാണ്. അല്ല പറഞ്ഞു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ആ കൽബിലൂടെ അവർ മനസ്സിലാക്കാൻ തയ്യാറില്ല. ഞാൻ നിർത്തുന്നു, അവർക്ക് കണ്ണുകളുണ്ട്. വലഹും അഴിയുന്നു, അവർക്ക് കണ്ണുകളുണ്ട്. ലാ യുബ്സിറൂന ബിഹാ, ആ കണ്ണുകൊണ്ട് അവൾ കാണേണ്ട ക്രമത്തിൽ കാണുന്നില്ല. അവൾക്ക് കാതുകളുണ്ട്, ആ കാതുകളെ കൊണ്ട് കേൾക്കേണ്ടത് അവൾ കേൾക്കുന്നില്ല. അവരെയാണ് ജഹന്നമെന്ന നരകത്തിലേക്ക് നമ്മൾ ഒഴുക്കി വെച്ചത് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, ആ ജഹന്നമിന്റെ ആളുകളായി മാറാതെ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളായി തീരാനുള്ള മാർഗങ്ങള് നമ്മുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തന്നിട്ടുണ്ട്. നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേ ഉണ്ട്. ഇന്നത്തെ ഗൾഫിന്റെ മാധ്യമങ്ങളും ഇന്ത്യ രാജ്യത്തുള്ള മാധ്യമങ്ങളും സാമ്പത്തിക തകർച്ചയും, ഗൾഫിൽ നിന്ന് കൂട്ടം കൂട്ടമായി സൗദി നാട്ടിലേക്ക് വന്ന് അവിടെ ഷോപ്പുകൾ അടച്ച് കിട്ടിയ കാശിന് കൊടുത്ത് അല്ലെങ്കിൽ അടച്ച് ഓടി നാട്ടിലേക്ക് വന്ന് മാനസിക രോഗിയായി നട്ടം തിരിയുന്നവരെ കാണാം. അല്ലാഹുവിന്റെ പരീക്ഷണം തന്നെ പെണ്ണേ, ആ ഗൾഫിന്റെ പണം വരുമ്പോ നീ അഹങ്കരിച്ചത്, നീ കൊണ്ടു നടന്നത്, നീ വിലസിയത്, നീ ഇട്ട ഓരോ കല്യാണത്തിന് ഓരോ വസ്ത്രം, ഓരോ മൈലാഞ്ചിക്ക് ഓരോന്ന് നീ അങ്ങനെ ഇട്ട് വിലസി വലിച്ചെറിഞ്ഞില്ലേ? പെണ്ണേ, നിന്നെ പഠിപ്പിക്കുകയാണ്. ആണേ, നമ്മളെ പഠിപ്പിക്കുകയാണ് ഉടമസ്ഥനായ അല്ലാഹു. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാ. ഞങ്ങളെ നീ ഫക്കീർത്തരത്തിലാക്കല്ലേ അല്ലാ. ദാരിദ്ര്യത്തിലാക്കല്ലേ അല്ലാ. ഗൾഫിലും നാടുകളിലുമുള്ള ജോലികളെ നീ സ്ഥിരമാക്കി കൊടുക്കണേ അല്ലാ. ഹലാലായ സമ്പത്ത് തരണേ അല്ലാ. അല്ലാഹു പഠിപ്പിക്കുകയാണ്. ആ പഠനത്തിൽ നിന്ന് നമ്മളൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എന്റെയും നിങ്ങളെയും ജീവിതം നന്നാക്കണം, സംസാരം നന്നാക്കണം, നമ്മുടെ കൽബ് ശുദ്ധമാക്കണം, നമ്മുടെ കൈ വൃത്തിയാവണം. ഒരാളെയും ആക്രമിക്കുന്ന കൈ ആയിക്കൂടാ, ഹറാമ് ഇങ്ങോട്ട് പിടിക്കുന്ന കൈ ആയിക്കൂടാ, സക്കാത്ത് പിടിച്ചു വെക്കുന്ന കൈ ആയിക്കൂടാ, നമ്മളെ നാവ് കൊണ്ട് ഒരാളെയും വേദനിപ്പിക്കുന്ന, നൊമ്പലിക്കുന്ന, അപമാനിക്കുന്ന നാവ് നമ്മളെ നാവ് ആയിക്കൂടാ. ഒരാൾ ഇഷ്ടപ്പെടാത്തത് കാതുകൊണ്ട് കേട്ടു കൂടാ, ചെവി കൊണ്ട് കേട്ടുകൂടാ. ആ നിലക്കുള്ള ജീവിതം, അതാണ് നമ്മുടെ ലക്ഷ്യമായ സ്വർഗത്തിലേക്ക് എത്താനുള്ള മാർഗം. ഹലാല് കൊണ്ട് മാത്രം മതിയാക്കുക, ഹറാമുമായുള്ള സകല ബന്ധങ്ങളെയും മുറിക്കുക. ഒരൊറ്റ അന്യ പെണ്ണുങ്ങളോടും ചെറുപ്പക്കാരാ, നീ മൊബൈലിലൂടെ ബന്ധപ്പെട്ട് സംസാരിച്ച് അവളുമായി സംഗമിക്കുന്ന, സ്നേഹിക്കുന്ന, അവളെ ചിരിപ്പിക്കുന്ന ഒരു വാക്ക്, എന്റെ ചെറുപ്പക്കാരാ, നിന്റെ നാവിന്ന് വരാതെ ആ നിലക്ക് ഫോൺ ഒരു അന്യ പെണ്ണുമായി, നിന്റെ കുടുംബത്തിൽപ്പെട്ടതാവട്ടെ, ദൂരത്ത് സംബന്ധമാകട്ടെ, ചെറുപ്പക്കാർ
അതുപോലെ ഉമ്മമാര് പെണ്ണുങ്ങള് ഒരു അന്യ പുരുഷന്റെ ഫോൺ അറ്റൻഡ് ചെയ്യാതെ ആ ഫോൺ എടുക്കാതെ ആണുങ്ങളില്ലെന്ന് വട്ടെന്ന് മറുപടി പറഞ്ഞേ ഫോൺ കട്ട് ചെയ്യാൻ. ഉമ്മ നിനക്ക് കഴിയോ? നിന്റെ വഴി രക്ഷപ്പെട്ടു. നീ രക്ഷയുടെ മാർഗത്തിലാണ് ഉമ്മ. അല്ല, നീ ഫോൺ എടുത്ത് നീ ചിരിക്കാനും തമാശ പറയാനും നിന്റെ ഭർത്താവിന്റെ കഥ പറയാനും ഒരു അന്യപുരുഷനെല്ലാം ദൂരത്തിൽ സംബന്ധമുള്ള ഒരു ആ കുടുംബത്തിൽപ്പെട്ട ആണിനോട് നീ തമാശ പറഞ്ഞു ചിരിക്കുന്നെങ്കിൽ പെണ്ണേ നീ നാശത്തിലേക്കാണ്. നിങ്ങൾ കാണുന്നില്ലേ, ആറ് മക്കളുള്ള ഒരു ഉമ്മ 42 വയസ്സുള്ള ആറ് മക്കൾ അല്ലെങ്കിൽ 36 വയസ്സുള്ള ആറ് മക്കളുള്ള ഉമ്മ 20 വയസ്സിന്റെ ചെറുപ്പക്കാരന്റെ കൂടെ ആ ഉമ്മ ആറ് മക്കളെ വീട്ടിൽ എറിഞ്ഞു ഓടുകയാണ്. ഇവിടെയാണ് അഷ്റഫുൽ ഖൽഖ് റസൂൽ എന്ന് പറഞ്ഞത്. ഒരറ്റ പെണ്ണും കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ അന്യ പുരുഷന്മാരിൽപ്പെട്ട ഒരാളോടും പെണ്ണേ നീ സംസാരിച്ചിട്ട് നിന്റെ സംസാരം അവളും അവന്റെ സംസാരവും നീ അങ്ങ് കേൾക്കുമ്പോൾ നിങ്ങൾ പരസ്പരം പ്രേമമുണ്ടാവുകയും അതിലൂടെ നിങ്ങള് ഷൈത്താൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നിങ്ങളെ ബന്ധപ്പെടുത്തി. ആറ് മക്കളൊരു വീട്ടിന്റെ ഉള്ളിൽ പൂട്ടിയിട്ട് 20 വയസ്സിന്റെ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഈ 36 38 വയസ്സുള്ള മുസ്ലിം പെണ്ണ് ഓടുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ നമ്മുടെ ലക്ഷ്യം എവിടെ? എന്റെ ഉമ്മമാരോട് ഞാൻ പറഞ്ഞു നിർത്തുന്നു, ഈ മുഖറുള്ള സഹോദരിമാരെ, നാളെ പടച്ചറബിന്റെ കോടതിയിൽ നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്കണ്ട. ഒരറ്റ അന്യപുരുഷനോട് അഥവാ നിന്റെ സംബന്ധത്തിൽ സംബന്ധം എന്ന് പറയുമ്പോ എന്റെ യളാമാന്റെ മോൻ എന്റെ ആങ്ങളല്ലേ ഉസ്താദെ? എന്റെ മൂത്തമാന്റെ മോൻ മൂത്താന്റെ മോൻ ആങ്ങളല്ലേ? ആങ്ങളെക്കും എന്താങ്ങളെ എന്താങ്ങളെ നിന്നെ മംഗലം കഴിക്കാൻ പറ്റുന്ന ആങ്ങളെ നിന്റെ ഉമ്മ നിന്റെ ഉപ്പ പെറ്റ നിന്റെ അല്ലെങ്കിൽ നിന്റെ ഉപ്പാന്റെ ഒരു മോന് അല്ലെങ്കിൽ നിന്റെ ഉമ്മാന്റെ മോന് നിന്റെ ഉപ്പയല്ലാത്ത വേറെ കല്യാണം കഴിഞ്ഞിട്ടുള്ള മോന് ആ ആങ്ങളെ അല്ല ഈ അളാമ മൂത്തമ്മാന്റെ ആങ്ങളെ നിന്റെ ഉപ്പാന്റെ പെങ്ങളെ മോന് കാക്കാന്റെ മോന് അല്ല അമ്മായിന്റെ മോന് സംബന്ധോക്കും കെട്ടാൻ പറ്റുന്നവരാണ് ഇവരോട് നീ തമാശ പറയാൻ പറ്റോ പെണ്ണ്? ഏ ചെറുപ്പക്കാരാ, എന്റെ തെങ്ങളോട് മുണ്ടിയ തെങ്ങളോട് തെങ്ങല്ല എന്റെ ബായിൽ ഞാൻ പറയുന്നില്ല വാദന്റെ അടുത്ത് എന്ത് വേങ്ങടാ എന്ത് വേങ്ങ നിന്റെ നിനക്ക് തമാശ പറയാനും നിനക്ക് ചിരി പറയാനും നിനക്ക് പറ്റിയ പെങ്ങളാണോ അത്? വളരെ സൂടിച്ചോളണം ഈ ഉമ്മത്ത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വളരെ ജാഗ്രതയാക്കി. അല്ലെങ്കിൽ എന്റെ മാപ്പളുടെ മൂത്തോ മാപ്പളുടെ ഇളയോ മച്ചൂന മച്ചൂനം കുച്ചൂനാവും അറിയോ നിനക്ക്? ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ നിന്ന് വയനെന്നിട്ട് പറയാണ് ഉസ്താദെ ഞാൻ ബണ്ടിന്റെ അടിക്ക് തല കുടിച്ചിട്ട് മരിക്കുന്നു. എന്നിനി ആടെ ഇതില്ല ഇരുമ്പിന്റെ പട്ടയില്ല നിന്റെ തലേന്നിനി നിന്റെ തലേന്നിനി പട്ടയില്ലേ? ചിരിക്കാനല്ല എന്നോട് പറയാണ് മക്കളെ ഉസ്താദെ എന്റെ ഭാര്യനെ എന്റെ അനുജം കൊണ്ടോയി നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ. നിങ്ങൾ ആലോചിക്കണം, ഇവിടെയാണ് അഷ്റഫുൽ ഖൽഖ് റസൂൽ എന്ന് പറഞ്ഞത്. നിന്റെ ഭർത്താവിന്റെ അനുജന്മാരും ഭർത്താവിന്റെ ചിട്ടന്മാരും നീ വളരെ സൂക്ഷിക്കേണ്ടതാണ്. കണ്ടോ നിങ്ങൾ എത്ര സംഭവങ്ങളാണ് നമ്മളെടുത്ത് കേസ് വരുന്നത്. നിങ്ങൾ ആലോചിക്കണം മുസ്ലിമീങ്ങളെ. ഞാൻ നിർത്തുന്നു. അതുകൊണ്ട് കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ട് ഈ വേണ്ടാത്തരങ്ങള്. ഞാൻ ഗൾഫിൽ പോകുമ്പോ എന്റെ പരേലി എന്റെ ഓളെ നോക്കും വേണ്ടിട്ട് എന്റെ അനിയനെ ഏൽപ്പിച്ചു. മീനുകൊണ്ടു ഏൽപ്പിച്ചതാ, ഉപ്പളത്ത് ഫാൻസി മാങ്ങോനെ ഏൽപ്പിച്ചതാ, കൊണ്ടുകൊടുത്തിട്ട് നേരെ പോണു എന്റെ ഔത്തേക്ക്. ജാഗ്രത, നിന്റെ ഔത്ത് നിൽക്കുന്നത്. എത്ര വയസ്സുള്ള ചെക്കന്? ബഹുമ അഭിനാവു അഷിരി സിനീൻ. 10 വയസ്സിന്റെ ചെക്കനെങ്കിൽ നിന്റെ അനിയ നിന്റെ ഭാര്യന്റെ അടുത്ത് വേറെ പെണ്ണുങ്ങൊന്നും ഇല്ലാണ്ട് ആടെ നിൽക്കാൻ കഴിയില്ല. യാറബ്, ഇയാൾക്ക് എന്തായിനി ബാബ, ഇയാൾക്ക് എന്നെ വിരാന്തായിനത്.
ഇതാ 20 വയസ്സിന്റെ ചക്കൻ്റെ കത്ത് പോയ 6 മക്കളും നീ ഗൾഫിൽ തെണ്ടി 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 കഷ്ടം വന്നിട്ട് ചോര നീരാക്കിയിട്ട് വേറുപ്പിൽ മുങ്ങിയിട്ട് വരുമ്പോ ഇല്ല ആര് കൊണ്ടേ? അതാ പണിക്കാരൻ ചക്കൻ കൊണ്ടേ. എന്നിന്റെ ചക്ക കുപ്പിച്ചിട്ട് കൊണ്ടേലാ, നിന്റെ ഭാര്യനെ കൊണ്ടേതടാ. എന്തേ കൊണ്ടുപോകാൻ കാരണം? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാ നിങ്ങളോട് പറഞ്ഞു, ഉപ്പമാരോട് പറഞ്ഞു, ഉപ്പമാരോട് പറഞ്ഞു, ഉമ്മമാരോട് പറഞ്ഞു, ഉപ്പാ നിന്റെ 10 വയസ്സുള്ള ഒരു പെണ്ണ് മോളും ഉപ്പയായ നീയും ഒന്നിച്ച് കടന്നുറങ്ങാൻ പാടില്ല. ഉഫരിക്കൂഹുന്ന ഫിൽ മദാജിഇ വഹും അബ്നാഉ അശ്രി സിനീൻ. 10 വയസ്സിന്റെ മകളും ഉപ്പയും ഒന്നിച്ച് ഒരു വീട്ടിൽ ഒരു റൂമിൽ അവർ ഉറങ്ങാൻ പാടില്ല. 10 വയസ്സായ ആണ് മോനും ഉമ്മയും ഒന്നിച്ച് കടന്നുറങ്ങിക്കൂടാ. ആര് പറഞ്ഞു? അഷറഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാ. ദീനും പഠിക്കൂല, ദീനും കേൾക്കാനും നോക്കൂല. എനക്ക് കുറച്ചെല്ലാം പഠിപ്പുണ്ട് ഉസ്താദ്, ഞാൻ പഠിച്ചിന്. അതല്ല അതിന്റെ അത്യാവശ്യം, അതിന്റെ ലെവൽ എനക്കറിയും. ഇപ്പൊ ലെവൽ തെറ്റിയെന്തേ? ഇപ്പൊ നീ എന്താ കേസ് കൊണ്ടുവന്നേ? നീ എന്താ റെയിൽവേ നിക്ക തല വെക്കുന്നേ? നീ പഠിച്ചിട്ടില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. മാർഗം തെറ്റിയാൽ നാം ദുനിയാവിലും ഹലാക്കായി. ഖസിറത് ദുനിയ വൽ ആഖിറ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ദുനിയാവിലും നഷ്ടപ്പെട്ട് ഓൻ നാറി, ഓന്റെ ഭാര്യനെ ആരോ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ, പിന്നെ സ്വന്തം അനുജന് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ, ജ്യേഷ്ഠം കൊണ്ടു പറഞ്ഞാൽ, പിന്നെ ആ കുടുംബം മുഴുവനും നാറി, ജമാഅത്ത് നിന്ന് പുറത്തു വെച്ചി. അതുകൊണ്ട് വിജയത്തിന്റെ, സത്യത്തിന്റെ, സ്വർഗത്തിന്റെ ആ മാർഗത്തിലേക്ക് മാത്രം അനാവശ്യമായ അന്യ സ്ത്രീ പുരുഷ ബന്ധങ്ങള്, സംസാരങ്ങള്, പോക്ക് വരുത്തുകള് എല്ലാം തന്നെ സൂക്ഷിച്ച് 5 നേരം കൃത്യമായി നിസ്കരിച്ച് ചാർച്ച ബന്ധം ചേർത്ത് കളവ് പറയാതെ, വഞ്ചന പറയാതെ, ഹറാമിന്റെ ഒരു രൂപയെങ്കിലും ഹലാലിന്റെ കൂടെ മിക്സാക്കാതെ, കക്കാതെ, വഞ്ചന ചെയ്യാതെ, മറ്റൊരുത്തൻ്റെത് അപഹരിക്കാതെ, വഡ്ഡിക്ക് വാങ്ങാതെ, വഡ്ഡി കൊടുക്കാതെ, ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹിക്കുകയും ഭർത്താക്കന്മാർ ഭാര്യമാർ സ്നേഹിക്കുകയും ഭർത്താവിന് വേണ്ടതൊക്കെ ഭാര്യയും ഭാര്യയ്ക്ക് വേണ്ടതൊക്കെ ഭർത്താവും കൊടുത്തുകൊണ്ട് പരസ്പരം പൊരുത്തപ്പെട്ടുകൊണ്ട് മാതാപിതാക്കളെ പൊരുത്തത്തിലും അവരെ കാലിൻ്റെടിയിലായി നമ്മളൊക്കെ ജീവിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം. ലക്ഷ്യം അള്ളാഹുവിൻ്റെ സ്വർഗമാണ്. ആ സ്വർഗം അള്ളാഹു തയ്യാറാക്കി വെച്ചത് നമുക്കാണ്. മഹാനായ റിഫായി ശൈഖിൻ്റെ തങ്ങളെ കൂടെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്താൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മളെ മജ്ലിസ് അതിന് അല്ലാഹു കാരണമാകട്ടെ. ഞങ്ങളെ ചെറുപ്പക്കാരെയും പെൺമക്കളെയും എല്ലാവരെയും അല്ലാഹു ഈമാൻ കൊണ്ട്, ഹിദായത്ത് കൊണ്ട്, മഅ്രിഫത്ത് കൊണ്ട് സലാമത്താക്കട്ടെ. സകല ഹറാമായ ബന്ധങ്ങളെ തൊട്ട്, സകല ഹറാമായ ഫോണുകളെ തൊട്ട്, ഹറാമായ മെസ്സേജുകളെ തൊട്ട് അല്ലാഹു നമ്മളെ ആൺമക്കളെയും പെൺമക്കളെയും രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാ അല്ലാ എന്ന് പേടി ഏത് പെണ്ണിന്റെ ആണിന്റെ കൽബിൽ അല്ലാഹു നിലനിർത്തി തരട്ടെ. എന്റെ സംസാരം നിർത്തുന്നു. നിങ്ങളെല്ലാവരും ആ മജ്ലിസെന്ന് എണീറ്റ് നിന്നുകൊണ്ട് ഒരു സലാത്തും സലാമും മദീനയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദ്വാരക്കാം. 10:30 ആയിപ്പോയി. അർഹമുർ റാഹിമായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിനോട് നമുക്ക് ഈ പാതിരാസമയ ഈ സമയത്ത് റബ്ബിനോട് യാചിച്ചുകൊണ്ട് ദ്വാരക്കാം. പ്രശ്നങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്,
നിരവധി ക്യാൻസർ രോഗികളുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, ഇരിക്കാൻ വീടില്ലാത്തവരുണ്ട്, ഉള്ള വീട് കടത്തിൽ മുങ്ങിയവരുണ്ട്. പലരും പല സ്ഥലത്തൊന്നും ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട്, നാട്ടിലുള്ളവർക്ക് വിദേശത്തുള്ളവർക്ക് പ്രശ്നങ്ങളുണ്ട്. ഇൻഷാ അല്ലാ ഒന്നിച്ച് ദ്വാരക്കാൻ നാളെ നമ്മുടെ പരിപാടിയുടെ സമാപനമാണ്. മറ്റന്നാൾ ദഫറാത്തീവാണ്, പകല്. എല്ലാം അല്ലാഹു സന്തോഷത്തിലാക്കി തരട്ടെ, വിജയിപ്പിച്ചു തരട്ടെ. അതിൻ്റെ സേവനം ചെയ്യാൻ അല്ലാഹു നമുക്ക് ശക്തി നൽകട്ടെ. എല്ലാവരും ഒരു സലാത്തും സലാമും മദീനയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദുആരക്കാൻ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നാൽ നല്ലതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മുസാഫഅത്ത് ചെയ്ത് ദുആരന്നു കൊണ്ട് പിരിയാം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലാവാത്തുല്ലാഹ് അലൈക്കും, യാ ഹബീബി യാ മുഹമ്മദ്, യാ ഇർസാൽ ഖാഫിഖൈനി, യാ മുഅയ്യിദ് യാ മുമജ്ജിദ്, യാ ഇമാമൽ ഖിബ്ലതൈനി, യാ നബി يا رسول يا حبيب صلوات الله عليكم ارحم الراحم الملك الجبار يا الله صادقളാണ് പാവികളാണ് ദോഷികളാണ് അല്ലാഹ് ഞങ്ങൾ അറിഞ്ഞിട്ടും അറിയാതെയും കണക്കില്ലാതെ തെറ്റ് കുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്, നാവ് കൊണ്ട് പറഞ്ഞു. ഒരു തെറ്റും റബ്ബായ നിന്നോട് ഞങ്ങൾക്ക് മറച്ചു വെക്കാനില്ലല്ലോ അല്ലാ. ഞങ്ങളെ ഉള്ളും പുറവും അറിയുന്ന റബ്ബേ, ഞങ്ങൾക്ക് നീ മാപ്പ് തരണം റഹ്മാനെ, വിട്ടു തരണം റഹ്മാനെ. ഞങ്ങൾ ഹറാമിനെ നോക്കിയ കാരണം കൊണ്ട് ഞങ്ങളെ കണ്ണിലേക്ക് ക്യാൻസർ തന്ന് ഞങ്ങളെ കണ്ണിനെ നീ ക്യാൻസലാക്കിയില്ല അല്ലാ. ഞങ്ങളെ നാവിനെ നീ ക്യാൻസലാക്കിയില്ല അല്ലാ. ഞങ്ങളെ ചെവിനെ നീ ക്യാൻസലാക്കിയില്ല അല്ലാ. ഞങ്ങളെ കൈകാല് നീ മുറിക്കുന്ന രോഗം തന്നില്ല അല്ലാ. അത് നിന്റെ വലിയ മഹൽഫദിലാണ് അല്ലാ. നീ ഞങ്ങളോട് കാണിക്കുന്ന കാരുണ്യമാണ് റബ്ബേ. ഇതുവരെ തെറ്റ് ചെയ്ത ഞങ്ങളെ നീ ദുനിയാവിൽ ഒരു നിലക്കുള്ള പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടില്ല റബ്ബേ. ഞങ്ങൾക്ക് നീ ഇനി മാപ്പ് തരണേ റഹ്മാനെ. ഇനിയെങ്കിലും ഞങ്ങളെ ജീവിതം നീ നന്നാക്കണേ അല്ലാ. നിന്റെ ഓർമ്മയുള്ള ജീവിതം തരണേ അല്ലാ. നിന്റെ പേടിയുള്ള ജീവിതം തരണേ അല്ലാ. എന്ത് പറയുമ്പോഴും എന്ത് കാണുമ്പോഴും ചെയ്യുമ്പോഴും അല്ലാ എന്ന ഓർമ്മ ഞങ്ങളെ കൽവിൽ തരണം റഹ്മാനെ. ഞങ്ങളാണ് മക്കളെയും പെൺമക്കളെയും ഞങ്ങളെ കുടുംബത്തെയും ഞങ്ങൾ നീ നന്നാക്കണേ റഹ്മാനെ. റബ്ബെ, അഞ്ചൊക്കെ നിസ്കരിക്കുന്ന റബ്ബായ നിന്നെ പേടിച്ച് നിസ്കരിക്കുന്ന, സക്കാത്തിന്റെ ഹഖ് പോലെ കൊടുക്കുന്ന, ഹറാമിനെ തൊട്ട് വെടിഞ്ഞ് ദൂരത്തായി ഹലാല് കൊണ്ട് മതിയാക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. മാരകമായ രോഗം തരല്ലേ അല്ലാ, ക്യാൻസർ വിധിക്കല്ലേ അല്ലാ, ട്യൂമർ വിധിക്കല്ലേ അല്ലാ, സൈഡ് എഫക്റ്റ് തരല്ലേ അല്ലാ, കിഡ്നിക്ക് അപകടം തരല്ലേ അല്ലാ, ഹാർട്ടിന് ബ്ലോക്കും മറ്റക്കും തരല്ലേ അല്ലാ. നീ ഞങ്ങളീ ഞങ്ങളോട് ബന്ധപ്പെട്ട് നാട്ടിലുള്ള വിദേശത്തുള്ള ഞങ്ങളോട് ദ്വാരക്കാനും സയ്യത്ത് പറഞ്ഞവരെല്ലാവരെയും നീ കാക്കണേ റഹ്മാൻ. വാഹന അപകടത്തിൽ പെടുത്തല്ലേ അല്ലാ, നട റോട്ടിൽ പടഞ്ഞു മരിക്കുന്ന അവസ്ഥ തരല്ലേ അല്ലാ. റബ്ബേ, നീ ഞങ്ങളെ യാത്രയിലും സഫറിലും ഹലറിലും ഞങ്ങളെ നീ കാക്കണേ റഹ്മാന്. ഞങ്ങളെ കുടുംബത്തിനും നീ കാവലാകണേ റഹ്മാന്. അർഹമുർ റഹീമായ അല്ലാ ഞങ്ങളെ ചെറുപ്പക്കാരെ നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാക്ക അല്ലാ, തമ്മാടികളാക്കല്ലേ അല്ലാ, ഭംഗി വലിക്കുന്നവരിൽ പെടുത്തല്ലേ അല്ലാ, കള്ളുകുടിയന്മാരിലും റൗഡികളിലും പെടുത്തല്ലേ അല്ലാ, നാട്ടിനും ദീനിനും സർറാകുന്ന മക്കളാക്കല്ലേ അല്ലാ. ഏതെങ്കിലും ചെറുപ്പക്കാർ ഏതെങ്കിലും വേണ്ടാത്തരത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹിദായത്ത് കൊടുത്തവരെ നീ നന്നാക്കണേ റഹ്മാനെ, സലാമത്ത് നൽകണേ അല്ലാ. എത്രയോ വീട്ടിൽ പ്രായമെത്തിയ പെൺമക്കളുണ്ട് അല്ലാ, സാലിഹായ ഭർത്താക്കന്മാരെ കൊടുക്കണേ അല്ലാ. കല്യാണം നിശ്ചയിച്ചത് ഖൈറായ നിലക്ക് നടത്താനുള്ള വഴി നീ എളുപ്പത്തിലാക്കണേ അല്ലാ. വീടില്ലാത്തവർ ഖൈറായ വീട് നൽകണേ അല്ലാ. വീട്
വീട് കെട്ടി മക്കളെ വായിച്ച് കല്യാണം ചെയ്തു കടത്തിലുള്ളവരെ കടം നീ എളുപ്പത്തിൽ വീടാനുള്ള മാർഗം തുറന്നു കൊടുക്കണേ. റഹ്മാനെ, ചെയ്യുന്ന ജോലിയിലും കച്ചവടത്തിലും കുരിശയിലും നീ ബറക്കത്ത് നൽകണേ. അല്ല ഫഖീർ തരം തരല്ലേ അല്ല, മറ്റൊരാളെ മുമ്പിലേക്ക് കൈനീട്ട് യാചിച്ച് ഞങ്ങളെ നീ പറഞ്ഞേക്കല്ല റഹ്മാൻ. ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ആൺമക്കൾ പെൺമക്കളെ കുടുംബജീവിതം നന്നാക്കണേ. അല്ല അർഹമുർ റഹീമായ റബ്ബേ, ഏതെങ്കിലും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നീ പരിഹരിച്ചു തരണേ. അല്ല അവരെ സുൽഹിലാക്കണേ, അല്ല യോജിപ്പിലാക്കണേ. അല്ല അല്ല ഞങ്ങളെ നാട്ടിലെ ഞങ്ങളെ സ്ഥാപനങ്ങളെയും നീ റാഹത്തിലാക്കണേ. അല്ല റബ്ബേ, മഖബൂലായ മബ്റൂറായ ഹജ്ജ് ഉംറ മദീന റൗള സിയാറത്തിന് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ല ബൈത്തുൽ മുഖദ്ദസ് അടക്കമുള്ള ബഗ്ദാദ് അടക്കമുള്ള സിയാറത്തിന് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ല ദീർഘകാലം നിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് പാവങ്ങളെയും സാധുക്കളെയും സഹായിച്ച് ഈ ദുനിയാവിൽ നീണ്ടകാലം ജീവിക്കാൻ ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ. അല്ല ജീവിക്കുന്നത്ര കാലം നിന്റെ ദീനിന്റെ ഹിദ്മത്തിലാക്കണേ. അല്ല നിന്റെ പൊരുത്തത്തിലാക്കണേ. അല്ല അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി നിന്റെ സ്വർഗത്തിനെ ഞങ്ങളെ കണ്ണിൽ കാണിച്ച നിന്റെ ഹബീബായ മുത്തുനബിന്റെ മുഖം കണ്ടുകൊണ്ട് പുഞ്ചിരിച്ചു മരിക്കാൻ ഞങ്ങൾക്കും ഈ പറയപ്പെട്ട എല്ലാവർക്കും നീ തൗഫീഖ് നൽകണം. അല്ലാ ഈമാനില്ലാതെ മുഖം കറുത്ത് ചത്തുപോകുന്ന മരണം വിധിക്കല്ലേ. അല്ലാ ഞങ്ങളൊന്ന് മരണപ്പെട്ടു, ഞങ്ങളെ മാതാപിതാക്കൾ ജ്യേഷ്ഠാനുജന്മാർ കുടുംബങ്ങൾ ഉസ്താദുമാരും ഷായിഖ് ഞങ്ങളെ മുഹബ്ബീങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ വെള്ളം തന്നവർ എവിടെയെല്ലാം മരിച്ചു കിടക്കുന്നു, പ്രത്യേകിച്ച് ജമാഅത്ത് പള്ളിന്റെ ഖബർസ്ഥാനിൽ മരിച്ചു കിടക്കുന്നവർ, അവരെ ഖബർ നീ വിശാലമാക്കണേ. അല്ല സ്വർഗത്തോപ്പാക്കണേ. അല്ല അവരീ ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ. അല്ല ഞങ്ങളെ ജീവിതത്തിൽ ഇത് അവസാനത്തെ മജ്ലിസാക്കല്ലേ. അല്ല ഇനിയും ഒരുപാട് മജ്ലിസ് ആഫിയത്തോടെ ഞങ്ങൾക്ക് നീട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളെ ദുആനെ നീ ഖബൂൽ ചെയ്യണേ. അല്ല മഹാനായ റിഫായി ശൈഖ് തങ്ങളുടെ കാവലും അവരെ ഷഫാഅത്തും അവരെ തണലും ഞങ്ങൾക്കും ഞങ്ങളെ നാട്ടിനും സ്ഥാപനത്തിനും നിലനിർത്തി തരണേ. അല്ലാഹ് ബിറഹ്മതിക യാ അർഹ